ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ പ്രദീപൻ പാമ്പരിക്കുന്ന സ്മാരക പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രഭാഷണ പരമ്പരയിൽ എന്നെ സംസാരിക്കുവാനായി ക്ഷണിച്ച മലയാള വിഭാഗത്തിലെ എല്ലാ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എന്റെ നന്ദി ഞാൻ ആദ്യമേ പ്രകാശിപ്പിക്കുകയാണ്. പ്രദീപനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഭാഷാ സാംസ്കാരിക ചരിത്രത്തെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കാണുകയും അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളെ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ച ഒരു ഒരു ചിന്തകനും ഒരു എഴുത്തുകാരനുമാണ് ശ്രീ പ്രദീപൻ. യഥാർത്ഥത്തിൽ മലയാളിയുടെ ചരിത്ര ജീവിതത്തെയും വിപുലമായ അർത്ഥത്തിൽ മലയാളിയുടെ സാമൂഹിക ജീവിതത്തെ രൂപപ്പെടുത്തിയ മലയാളി കർത്തൃത്വത്തെയും അതിന്റെ സങ്കീർണവും അതിന്റെ വൈവിധ്യപൂർണമായിട്ടുള്ള ചരിത്രപരമായ വികാസ പരിണാമങ്ങളെ സാഹിത്യം, സംസ്കാരം തുടങ്ങിയ വിപുലമായിട്ടുള്ള വൈജ്ഞാനിക പദ്ധതിയുടെ നിലപാടിൽ നിന്ന് പരിശോധിക്കാൻ ശ്രമിച്ച ഒരു ചിന്തകനാണ് യഥാർത്ഥത്തിൽ പ്രദീപൻ. ഇന്നത്തെ ഒരു സമകാലികമായ ഒരു അന്തരീക്ഷത്തിൽ പ്രദീപന്റെ ബൗദ്ധിക ജീവിതം അല്ലെങ്കിൽ പ്രദീപന്റെ അക്കാദമിക ജീവിതത്തെ എങ്ങനെ സ്ഥാനപ്പെടുത്തണം അല്ലെങ്കിൽ പ്രദീപന്റെ എഴുത്ത് ജീവിതത്തെ ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കാണണം എന്നതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള നിലപാടുകളും ഒരു പരിപ്രേക്ഷ്യം തന്നെ ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ചരിത്രവും സാമൂഹ്യശാസ്ത്രവും കൈകാര്യം ചെയ്യുന്ന ഒരു പഠിതാവെന്ന രീതിയിൽ പ്രദീപന്റെ ബൗദ്ധികമായ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ അദ്ദേഹം സൃഷ്ടിച്ച ഒരു റൈറ്റിംഗ് കൾച്ചർ അല്ലെങ്കിൽ ഒരു എഴുത്ത് സംസ്കാരത്തെയും നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് മറ്റൊരു തലത്തിലാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ ഈ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കേരളത്തെയും മലയാളത്തെയും മലയാളിയുടെ ഒരു സ്വത്വ ജീവിതത്തെയും അല്ലെങ്കിൽ മലയാളിയുടെ ദേശീയ സംസ്കാരത്തെയും പൊതുവെ മലയാളി അല്ലെങ്കിൽ കേരളീയത എന്നൊക്കെ പറയുന്ന ഒരു സാംസ്കാരിക സങ്കല്പത്തെ കേരളത്തിന്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിന്റെ ആന്തരികമായിട്ടുള്ള ഒരു സാംസ്കാരിക കാഴ്ചയിൽ അല്ലെങ്കിൽ നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് സമീപിക്കാവുന്നതാണ്. മറ്റൊന്ന് കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ ആ ഭൂപ്രദേശം നിലനിൽക്കുന്ന ഒരു വളരെ വിപുലമായ ഒരു ജൈവ പാരിസ്ഥിതിക മണ്ഡലത്തിൽ ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ ഇന്ത്യ മഹാസമുദ്രവും ഉൾക്കൊള്ളുന്ന വലിയ രീതിയിലുള്ള ഒരു തെക്കനേഷ്യയുടെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ചരിത്രപരമായി അതിന്റെ ചരിത്ര സാംസ്കാരിക ജീവിതം രൂപപ്പെട്ടതിനെ സ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രദീപന്റെ ബൗദ്ധിക അക്കാദമിക ജീവിതത്തെ എഴുത്ത് സംസ്കാരത്തെയും സ്ഥാനപ്പെടുത്താൻ കഴിയുമെന്നാണ് എന്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ഭൂഗോളത്തിലെ വടക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ, പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള
രാജ്യങ്ങൾ അവിടെ ഉണ്ടായി വന്ന വിശിഷ്യ ആധുനികതയുടെയും കൊളോണിയൽ ആധിപത്യത്തിന്റെയും ചരിത്രപരമായ മുതലാളിത്തത്തിന്റെ ഒക്കെ വളർച്ചയുടെ ഭാഗമായി ഈ ഭൂഗോള വടക്കൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായി വന്ന ഭൗതിക സൈദ്ധാന്തികവും ബൗദ്ധികവുമായിട്ടുള്ള ചിന്താപരവുമായിട്ടുള്ള പല പദ്ധതികളും ഉണ്ടായി വന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രബുദ്ധതയുടെ യൂറോപ്യൻ പ്രബുദ്ധതയുടെയൊക്കെ ഭാഗമായി ഉണ്ടായി വന്ന ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെയും തത്വചിന്താപരമായിട്ടുള്ള വിചാരങ്ങളുടെയും യൂറോപ്പിലുണ്ടായി വന്ന പുതിയ രാഷ്ട്രീയ പദ്ധതികളുടെയൊക്കെ ഭാഗമായി പുതിയ സൈദ്ധാന്തിക സമീപനങ്ങളൊക്കെ സമൂഹത്തെയും ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ പഠിക്കുന്ന രീതിയിലുള്ള പല സിദ്ധാന്തങ്ങളും ഉണ്ടായി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യശാസ്ത്രം, മാനവിക വിഷയങ്ങൾ, ഭാഷാ സംസ്കാരം തുടങ്ങിയവയെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒട്ടനവധി സൈദ്ധാന്തിക പരികൽപ്പനകളും സങ്കല്പനങ്ങളും വിശകലന മാതൃകകളും ഒക്കെ ഉണ്ടായി വന്നത് യൂറോപ്പിന്റെ ഈ പ്രബുദ്ധതാ കാലഘട്ടത്തിനെ തുടർന്നുണ്ടായി വന്ന സങ്കല്പനങ്ങളുടെയും സൈദ്ധാന്തിക പദ്ധതികളുടെയും ഭാഗമായിട്ടാണ്. അത് പൊതുവെ നമ്മൾ ഈ കിഴക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന, പൗരസ്ത്യ രാജ്യങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏഷ്യനാഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഭൂഗോളത്തിന്റെ തെക്കൻ ഭാഗത്ത് സ്ഥാനപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഈ ചരിത്രപരമായി ഉണ്ടായി വന്ന ഹിസ്റ്റോറിക് ക്യാപിറ്റലിസം, ചരിത്രപരമായി ഉണ്ടായി വന്ന മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ ഭാഗമായി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പാശ്ചാത്യ കൊളോണിയൽ ശക്തികളുടെ ആധിപത്യത്തിന് കീഴിലായ രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യനാഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അപ്പൊ ഈ രാജ്യങ്ങൾ കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൊതുവെ യൂറോപ്യൻ ആധുനികത എന്നും യൂറോപ്യൻ ജനാധിപത്യ പാരമ്പര്യങ്ങളെന്നും യൂറോപ്യനായി ഉണ്ടായി വന്ന പല സൈദ്ധാന്തിക പദ്ധതികളൊക്കെ ഇത് പരിചിതമാകുന്നത്, ഈ രാജ്യങ്ങളിലൊക്കെ പരിചിതമാകുന്നത് ഈ കൊളോണിയൽ ആധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ കൊളോണിയലായിട്ടുള്ളൊരു ചരിത്രാനുഭവം ആധുനികതയായിട്ടും കൊളോണിയൽ ആധുനികതയായിട്ടും പിന്നീടത് സാഹിത്യത്തിലും ചരിത്ര പഠനത്തിലും സാംസ്കാര പഠനങ്ങളിലും മാനവിക വിഷയങ്ങളിലൊക്കെ പൊതുവെ ആധുനികത എന്ന് പറയുന്ന ഒരു പദ്ധതിയായി വികസിച്ചു വരികയുണ്ടായി. ഈ ആധുനികത വളരെ വിഭിന്നവും വ്യത്യസ്തവും വ്യത്യസ്തമായൊരു ചരിത്ര പരിവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ്, അല്ലെങ്കിൽ ചരിത്ര പരിവർത്തനത്തെ സാധ്യമാക്കിയ ഒരു ബൗദ്ധിക സാംസ്കാരിക ഇടപെടൽ എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ പാശ്ചാത്യ കൊളോണിയൽ ആധുനികത ഈ ഭൂഗോള തെക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന, ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഇടപെട്ടത്. അത് പിന്നീട് ഇത്തരം രാജ്യങ്ങളുടെ വിമോചന, കൊളോണിയൽ വിരുദ്ധമായിട്ടുള്ള വിമോചന ഭാവനകളെയും കൊളോണിയൽ വിരുദ്ധമായ ദേശീയതയെയും സ്വാതന്ത്ര്യ സങ്കല്പങ്ങളെയും ഒട്ടനവധി രീതിയിലുള്ള ജനാധിപത്യ പരിവർത്തനങ്ങളെയും നീതി സങ്കല്പങ്ങളെയൊക്കെ രൂപപ്പെടുത്തുന്നതിലും അതിനെ സമൂർദ്ധമായി സാമൂഹ്യ ബന്ധങ്ങൾക്കുള്ളിൽ പ്രയോഗിക്കുന്നതിനുമൊക്കെ ഈ ആധുനികതയുടെ സങ്കല്പങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. സമൂഹത്തെ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഒക്കെ ചില മാതൃകകളായി അല്ലെങ്കിൽ മോഡലുകളായി വിശകലന സമ്പർക്കങ്ങളായി കാര്യങ്ങളെ മനസ്സിലാക്കി വിശദീകരിക്കുന്നതിനുള്ള സംജ്ഞകളായി വ്യാഖ്യാനത്തിന് ആവശ്യമായിട്ടുള്ള സങ്കല്പനങ്ങളായി സമ്പർക്കങ്ങളായി ഒക്കെ സാമൂഹ്യശാസ്ത്രത്തിലും ഭാഷാ മാനവിക പഠനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള പഠന പ്രമേയങ്ങളിലൊക്കെ ഈ യൂറോ കേന്ദ്രീകൃതം എന്ന് പൊതുവെ വിളിക്കുന്ന യൂറോപ്പിന്റെയും അമേരിക്കയിലൊക്കെ ഉണ്ടായി വന്ന പഠന രീതികളും മാതൃകകളും നരവംശാസ്ത്ര പഠന രീതികളായും സാമ്പത്തിക വിശകലന പദ്ധതികളായും സാംസ്കാരിക പഠനത്തിന്റെ മാതൃകകളായും ചരിത്രത്തെ കണ്ടെടുത്ത് പഠിക്കുവാനുള്ള രീതിശാസ്ത്ര മാതൃകകളൊക്കെയായി ഈ യൂറോ കേന്ദ്രീകൃതമായിട്ടുള്ള
വൈജ്ഞാനിക പദ്ധതികൾ ഈ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായി. കൊളോണിയൽ അധിനിവേശത്തിനെതിരായിട്ടുള്ള ദേശീയ സമരങ്ങളുടെ ഭാഗമായി, കോളനി വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായി പല പ്രദേശങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യനാഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കോളനി വൽക്കരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുകയും അങ്ങനെ അപകോളനീകരണത്തിന്റെയും കോളനി അനന്തര ജനാധിപത്യ രാജ്യങ്ങളായും അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങളായും ഈ പ്രദേശങ്ങളിലെ രാജ്യങ്ങളൊക്കെ മാറുകയും അങ്ങനെ അപകോളനീകരണത്തിന്റെയൊക്കെ ഭാഗമായി അതാത് രാജ്യങ്ങളിലെ തദ്ദേശീയമായിട്ടുള്ള സംസ്കാരത്തെയും ജനതകളെയും സവിശേഷമായിട്ടുള്ള അവരുടെ ചരിത്രാനുഭവങ്ങളെയും ഒക്കെ മുൻനിർത്തി പുതിയ രീതിയിലുള്ള സാമൂഹ്യ സമൂഹത്തെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും രാഷ്ട്ര രൂപത്തെക്കുറിച്ചുള്ള പുതിയ സമീപനങ്ങൾ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായി വന്നു. അതിനെ അപകോളനീകരണമെന്നും അല്ലെങ്കിൽ കോളനി അനന്തര പഠനങ്ങളെന്നും ഒക്കെ പല രീതിയിലുള്ള വിവക്ഷകളിൽ സങ്കല്പനങ്ങളിൽ നമുക്ക് പരിചിതമാണ്. അപ്പോൾ ഈ തദ്ദേശീയമായിട്ടുള്ള സമൂഹങ്ങളിൽ, ഇന്ത്യ പോലെയുള്ള തദ്ദേശീയ സമൂഹങ്ങളിൽ ഉണ്ടായി വന്ന അതിന്റെ ചരിത്ര ഭൂതകാലത്ത്, പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ ചരിത്ര ഭൂതകാലത്തെ സംബന്ധിച്ച് പ്രാചീന മധ്യകാല അല്ലെങ്കിൽ കൊളോണിയൽ ആധിപത്യം വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിലനിന്ന ഇന്ത്യയിൽ നിലനിന്നിരുന്ന സമൂഹം, സമൂഹ രൂപം, അതിന്റെ ചരിത്രപരമായ വികാസ പരിണാമങ്ങൾ, അതിന്റെ സംസ്കാരം, അതിന്റെ ഭാഷാ സാഹിത്യം ഉൾപ്പെടെയുള്ള അതിന്റെ ആവിഷ്കാര രൂപങ്ങൾ, ഇതിനെയൊക്കെ പഠിക്കുവാനുള്ള മാതൃകകൾ കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ പല മാതൃകകളും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. കോളനി അനന്തര അല്ലെങ്കിൽ കോളനി വൽക്കരണത്തിന്റെ നിന്നും മോചിതമായ ഒരു രാജ്യങ്ങൾ എന്ന രീതിയിൽ, സ്വതന്ത്രമായ രാജ്യങ്ങൾ എന്ന രീതിയിൽ ദേശരാഷ്ട്രമായി മാറിയതിനു ശേഷവും ഈ സമൂഹങ്ങളെ പഠിക്കുവാൻ അല്ലെങ്കിൽ തദ്ദേശീയ സമൂഹത്തെ പഠിക്കുവാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് കൊളോണിയൽ കാലഘട്ടത്തിന്റെ തുടർച്ചയിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തും അതിന്റെ തുടർച്ചയിൽ നമ്മൾ നിർമ്മിച്ചെടുത്തോ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ചതോ നമ്മുടേതായി നമ്മൾ കണ്ടതോ ആയിട്ടുള്ള വൈജ്ഞാനിക പദ്ധതികളും വിശിഷ്ട സാമൂഹ്യശാസ്ത്ര പദ്ധതികളൊക്കെയാണ് വളരെ ഡോമിനന്റായി ശക്തിമത്തമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ ചരിത്രാനുഭവത്തിൽ നിന്നുണ്ടായി വന്ന പല സൈദ്ധാന്തിക പരികൽപ്പനകളും വിശകലന മാതൃകകളും വിശദീകരണ സംജ്ഞകളും സങ്കല്പങ്ങളും സമ്പർക്കങ്ങളൊക്കെ ഇന്ത്യ പോലുള്ള രാജ്യത്തിന്റെ ചരിത്രാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും അതിനെത്ര ശേഷിയുള്ളതാണോ അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള സമൂഹത്തിന്റെ സവിശേഷവും വ്യത്യസ്തവുമായിട്ടുള്ള പ്രത്യേകതകളെയും അതിന്റെ ചരിത്രാവ അനുഭവങ്ങളെയും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിനെ വിശദീകരിക്കുവാനുള്ള ശേഷിയുള്ള ഒരു വിശകലന മാതൃകകളും സമ്പർക്കങ്ങളുമാണോ നമ്മൾ രൂപപ്പെടുത്തിയ സാമൂഹ്യശാസ്ത്ര പദ്ധതികളിലും അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചെടുത്ത സാംസ്കാരിക വിശകലന പദ്ധതികളിലും ഭാഷാമാനവിക ശാസ്ത്രങ്ങളെയും അല്ലെങ്കിൽ ഭാഷാമാനവിക വിഷയങ്ങളെ പഠിക്കുവാനുള്ള മാതൃകകളിലൊക്കെ എന്ന കാര്യം ഇന്ന് ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ ഭാഗമായി ഒരു ഒരു പുതിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ പല രീതിയിലും ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. എന്നാൽ ഇത് യൂറോപ്പിൽ നിന്ന് ഉണ്ടായി വന്നതുകൊണ്ട് മാത്രം ഒരു വിജ്ഞാന രൂപത്തെ, ഒരു വൈജ്ഞാനിക പദ്ധതിയെ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്, ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം അത് നിരസിക്കപ്പെടേണ്ടതില്ല. യൂറോപ്പിന്റെ മുൻവിധികളും അതിന്റെ വംശീയവും അല്ലാത്തതുമായിട്ടുള്ള പല മുൻവിധികളും പല സാംസ്കാരിക വിശദീകരണ രൂപങ്ങളിലും പല രീതിയിൽ അത് ശാസ്ത്രത്തിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ വിശകലന മാതൃകകളിൽ സൈദ്ധാന്തിക പദ്ധതികളിൽ ഒക്കെ പല രൂപങ്ങളിൽ യൂറോപ്പിന്റെ മുൻവിധികളും യൂറോപ്പിൻ്റെതായിട്ടുള്ള അപ്രമാദിത്വവും ഉണ്ടെങ്കിൽ പോലും യൂറോപ്പിൽ ഉണ്ടായി വന്നതുകൊണ്ട് അല്ല അമേരിക്കയിൽ ഉണ്ടായി വന്നതുകൊണ്ട് ഒരു സൈദ്ധാന്തിക പരികൽപ്പനയോ സൈദ്ധാന്തിക പദ്ധതിയോ വിശകലന മാതൃകയോ സ്വീകാര്യമാ അല്ല സ്വീകാര്യ
അല്ലാതായി തീരേണ്ടതില്ല, അത് പുറന്തള്ളേണ്ടതില്ല. മറിച്ച് ഈ ഭൂഗോളത്തെക്ക് ഉള്ള രാജ്യങ്ങളിലുള്ള ചരിത്രാനുഭവങ്ങളെയും സംസ്കാരത്തെയും അവിടെ ഉണ്ടായി വന്ന ബൗദ്ധിക സംസ്കാരത്തെ ലോകത്തിന് തന്നെ ഉണ്ടായ ഒരു ബൗദ്ധിക സംസ്കാരത്തിന്റെ ഭാഗമായി കാണുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ സ്വീകരിക്കുവാനുമുള്ള ഒരു സന്നദ്ധതയും ഒരു താല്പര്യവും ഉണ്ടാകേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. അതായത് ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ കേരളം പോലെയുള്ള ഭൂപ്രദേശത്ത് ആധുനികതയ്ക്ക് മുന്നേയും അല്ലെങ്കിൽ പ്രാചീന മധ്യ കാലഘട്ടങ്ങളിലും ആധുനികതയ്ക്ക് മുന്നിലും ആധുനികതയുടെ ഭാഗമായിട്ടും ഉണ്ടായി വന്ന ബൗദ്ധികവുമായ അന്വേഷണങ്ങളും സൈദ്ധാന്തികപരമായിട്ടുള്ള പദ്ധതികളും തദ്ദേശീയമായിട്ടുള്ള വൈജ്ഞാനിക ഇടപെടലുകളും മനസ്സിലാക്കുവാനും അതിനെ പരിഗണിക്കുവാനും ഉള്ള ഒരു സങ്കല്പനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള ഒരു സത്യസന്ധതയും അതിൻ്റെ ഒരു താല്പര്യവും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതിനെ മുൻനിർത്തി നമ്മൾ പ്രദീപൻ്റെ ഒരു ബൗദ്ധിക അന്വേഷണം, പ്രദീപൻ്റെ ചിന്താപരമായിട്ടുള്ള ഇടപെടലുകൾ, കേരളം എന്ന് പറയുന്ന ഒരു ഒരു സാംസ്കാരിക ഭൂപ്രദേശം, കേരളം എന്ന് പറയുന്ന ഒരു ഭാഷാ സാംസ്കാരിക ഭൂപ്രദേശത്ത് ഉണ്ടായി വന്ന സംസ്കാരത്തെയും അല്ലെങ്കിൽ മലയാളിയുടെ സാമൂഹികതയെയും മനസ്സിലാക്കുവാനും അതിനെ പ്രശ്നവൽക്കരിക്കുവാനും പ്രദീപൻ നടത്തിയ ബൗദ്ധികമായ ഇടപെടലുകളെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ബൗദ്ധിക സംസ്കാരത്തിൻ്റെ ഒരു ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഒരു വ്യത്യസ്തമായ ഒരു മാതൃകയായി നമ്മൾ സ്ഥാനപ്പെടുത്തേണ്ടതുണ്ട്. ആ സ്ഥാനപ്പെടുത്ത് കേരളം എന്ന് പറയുന്ന ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്തിൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടായി വന്ന ഒന്നായി മാത്രമല്ല അതിനെ സ്ഥാനപ്പെടുത്തേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഗോളത്തെക്ക് എന്ന് പറയുന്ന ഒരു വിശാലമായ ഭൂമിയേക്കുള്ളിൽ കേരളം എന്ന് പറയുന്ന ഒരു ഭാഷ സാംസ്കാരിക ഭൂപ്രദേശം തെക്കനേഷ്യൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വ്യവസ്ഥയുടെ ഉള്ളിൽ നമ്മളുടെ പിന്നെ ഇന്ത്യ മഹാസമുദ്ര മേഖലയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശം എന്ന രീതിയിൽ കേരളത്തെ കാണുകയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്ര ജീവിതത്തെ സ്ഥാനപ്പെടുത്തുകയും ആ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്ര ജീവിതത്തെയും അതിൽ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ മാതൃഭാഷയായി സ്വീകരിച്ച് സംസാരിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ സാമൂഹികതയും സാംസ്കാരികതയും അതികണിശമായ രീതിയിൽ ബൗദ്ധികമായ രീതിയിൽ അതിനെ ഉത്ഖനനം ചെയ്യുന്ന ഒരു ചിന്താ പദ്ധതിയെ ഒരു പരിപ്രേക്ഷ്യത്തെ നിർമ്മിച്ചെടുത്ത ഒരു ഇൻഡിജിനിയസ് സ്കോളർ എന്ന രീതിയിലാണ് ഒരു തദ്ദേശീയ ഒരു ഒരു ബൗദ്ധിക വ്യക്തിത്വം എന്ന രീതിയിലാണ് ഞാൻ പ്രദീപനെ സ്ഥാനപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെ ആ പ്രദീപന്റെ ഈ സ്ഥാനപ്പെടുത്തലിനെ മുൻനിർത്തി കേരളീയതയും കേരളത്തിൻ്റെ ഒരു ചരിത്രശാസ്ത്രം കേരളീയത എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സങ്കല്പത്തെയും അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സ്വത്വത്തെയും എങ്ങനെയാണ് കേരളത്തിൻ്റെ ചരിത്രശാസ്ത്രം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്ര എഴുത്ത് സംസ്കാരം എങ്ങനെ നിർമ്മിച്ചെടുത്തു എന്ന് പരിശോധിക്കുവാനാണ് ഇനിയുള്ള എൻ്റെ സംഭാഷണത്തിൽ ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കേരളം എന്ന് പറയുന്നത് ഒരു ഭാഷ സാംസ്കാരിക ഭൂപ്രദേശം എന്ന രീതിയിലാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ സംസാരിക്കുകയും അത് അവരുടെ മലയാളി എന്ന് പറയുന്ന ഒരു ഒരു ജനസഞ്ചയത്തിൻ്റെ അവരുടെ ചരിത്രപരമായ ജീവിതത്തിൻ്റെ ഭാഗമായി വികസിച്ചു വന്നതും നിർമ്മിക്കപ്പെട്ടതും അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഭൗതികവും ഭൗതിക ഇതരവുമായിട്ടുള്ള
ജീവിതത്തെ ആവിഷ്കരിക്കുന്ന ഒരു ആവിഷ്കാര രൂപമെന്ന രീതിയിലാണ് മലയാളം ചരിത്രപരമായി വികസിച്ചു വന്നത്. അതിൻ്റെ ഭാഗമായി മലയാളിയുടെ ചരിത്ര ജീവിതത്തെ നിർമ്മിച്ചെടുക്കുകയും ആ ചരിത്ര ജീവിതത്തെ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഷ എന്ന രീതിയിലും, അല്ലെങ്കിൽ ഭാഷയിലുണ്ടായ ആവിഷ്കാരങ്ങൾ എന്ന രീതിയിലും നമുക്ക് ഭാഷാ സാഹിത്യ രൂപങ്ങളെയൊക്കെ സ്ഥാനപ്പെടുത്താവുന്നതാണ്. പക്ഷെ മലയാളം ഒരു ഭാഷയായിരിക്കുമ്പോൾ തന്നെ മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ സ്വത്വത്തെയും നിർമ്മിച്ചെടുത്ത ഒരു ചരിത്ര സംസ്കാര വിഭവ രൂപം കൂടിയാണ് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ. ചരിത്ര സംസ്കാര വിഭവ രൂപം കൂടിയാണ് മലയാളം എന്ന് പറയുന്ന ഭാഷ. ആ വിഭവ രൂപം ഒരു നിർമ്മിതി സ്വഭാവമുള്ള, രൂപപ്പെട്ടു വന്ന, രൂപീകരിക്കപ്പെട്ടു വന്ന ഒരു പ്രക്രിയ ബന്ധത്തിന്റെ ഭാഗമായി, അതൊരു പ്രക്രിയാ ചരിത്രത്തിന്റെ ഭാഗമായി, പ്രോസക്ച്വൽ ഹിസ്റ്ററി എന്ന് പറയും, ആ ഭാഗമായിട്ടുണ്ടായി വന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഭാഷയും ആവിഷ്കാര രൂപങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളം കേരളം എന്നൊക്കെ പറയുന്ന സങ്കല്പനകൾ, ആ സങ്കല്പനകൾ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ വളരെ പരിചിതമാണ്. നമ്മൾ നമ്മുടെ ദൈനംദിന സാമൂഹ്യ സംവേദനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന സാംസ്കാരിക ഇടപെടലുകളിൽ ആവിഷ്കാരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സംജ്ഞകളാണ് മലയാളി, മലയാളി, കേരളീയത, മലയാളം, മലയാളത്വം എന്നൊക്കെ പറയുന്നു. പക്ഷെ മലയാളർ എന്ന് പറയുന്ന ഒരു മലയാള ഭാഷ സംസാരിക്കുന്ന, കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്ത് താമസിക്കുന്ന ഒരു സവിശേഷമായ സാംസ്കാരിക സ്വത്വമുള്ള ഒരു ജനതയെന്ന രീതിയിൽ, ആ ജനതയെ കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ അടയാളപ്പെടുത്തി അതിനെ ദൃശ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ചില സൂചനകൾ വളരെ പഴക്കമുള്ള സൂചനകളാണ്. അത് നമുക്ക് അശോകന്റെ ശാസനങ്ങൾ മുതൽ കേരളപുത്രർ എന്നും ഉള്ള ഒരു ഒരു സങ്കല്പമുണ്ട്, അല്ലെങ്കിൽ സൂചനയുണ്ട് എന്ന് പറഞ്ഞാൽ കേരള പ്രദേശത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള സൂചനകളായിട്ടാണ് കേരളപുത്രർ എന്ന രീതിയിൽ ഗംഗാതടത്തിൽ ഉണ്ടായി വന്ന ഒരു ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോയ്മ, അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അതിന്റെ വിപുലീകരണത്തിന്റെയും അതിന്റെ ഡെക്കാനിലേക്കും ദക്ഷിണേന്ത്യയിലേക്കുമുള്ള അതിന്റെ വളർച്ചയുടെ ഭാഗമായി കേരളം എന്ന് ഇന്ന് പറയുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ, കേരള പുത്രർ, കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ടാകും. ഇതുപോലെ തന്നെ ഗ്രീക്കോ റോമൻ, റോമക്കാരും ഗ്രീക്കുകാരുമായ ആളുകൾ അവർ കേരള പ്രദേശം തേടിയെത്തിയത് അവരുടെ വിഭവ അന്വേഷണ സഞ്ചാര പഥങ്ങളിൽ കേരള അതിന്റെ ഭാഗമായി അവർ കേരളത്തിലെത്തുകയും കേരളത്തിൽ നിന്ന് ലഭ്യമായ വിഭവങ്ങളെ മുൻനിർത്തി കേരബോത്രോസ്, അല്ലെങ്കിൽ വിഭവങ്ങളെ നിയന്ത്രിക്കുന്നവരോ, അല്ലെങ്കിൽ ആ വിഭവങ്ങളെ ലഭ്യമാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നവരോ എന്ന രീതിയിൽ കേരള കേരബോത്രോസ് എന്നുള്ള സൂചന നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ആന്തരികമായി നമുക്ക് കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ, അവിടുത്തെ ജനതയെ, അവരുടെ ഭാഷയെ വളരെ പ്രാചീനമായി തന്നെ അടയാളപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ സംഘസാഹിത്യം എന്ന് വിളിക്കുന്ന പഴന്തമിഴ് കൃതികളിൽ ഉണ്ട്. അതിൽ നമ്മൾ ഈ പശ്ചിമഘട്ട പ്രദേശങ്ങളും അതിന് താഴെ കിടക്കുന്ന പിന്നെ മലയടിവാരവും നദികൾ ഒഴുകിയെത്തിയ ഇടനാടൻ പ്രദേശങ്ങളും നീണ്ടു നിവർന്നു കിടക്കുന്ന കടൽ, കായൽ, തീരപ്രദേശ മേഖലയും ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശത്തെ മലനാട് എന്നാണ് പൊതുവെ വിളിച്ചിരുന്നത്. തമിഴകം എന്ന് പറയുന്ന പൊതുവായിട്ടുള്ള വലിയ ഒരു സാംസ്കാരിക ഭാഷാ പ്രദേശമായിട്ടുള്ള തമിഴകം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന, അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഈ പശ്ചിമഘട്ട പ്രദേശത്തെ, അല്ലെങ്കിൽ മലനാട്ടിലെ മലകൾ തിങ്ങി നിറഞ്ഞ മലയുടെ അടിവാരത്തിലും മലയിലുമൊക്കെ താമസിച്ചിരുന്ന മനുഷ്യരെ അടയാളപ്പെടുത്തുവാൻ സംഘസാഹിത്യങ്ങളിൽ, പഴന്തമിഴ് കൃതികളിൽ സൂചനകളുണ്ട്. ആ സൂചന ഭൂമിശാസ്ത്രപരമായും ഭാഷാപരവുമായിട്ടുള്ള സൂചനയാണ്. ഭൂമിശാസ്ത്രപരമായ സൂചന എന്ന രീതിയിൽ പിന്നെ മലകൾ മുൻനിർത്തി
ഉള്ള ഒരു സൂചനയാണ്. മറ്റൊന്ന് ഈ പടിഞ്ഞാറൻ തമിഴ്, പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ സംസാരിച്ചിരുന്ന തമിഴ് എന്ന അർത്ഥത്തിലുള്ള സൂചനയുള്ള രീതിയിൽ ഒരു നമുക്ക് അങ്ങനെയുള്ള സൂചന നമുക്ക് കാണാവുന്നതാണ്. അപ്പോ ആ സൂചനകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് കേരളത്തെ സംബന്ധിച്ചുള്ള പ്രാചീന സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. പിന്നീട് ഇടനാടിനെ കേന്ദ്രീകരിച്ചുണ്ടായി വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകൾ, ഇടനാട്ടിലുണ്ടായി വന്ന ബ്രാഹ്മണ കുടിയേറ്റങ്ങളുടെയും ബ്രാഹ്മണ ഗ്രാമങ്ങളുടെയും ക്ഷേത്രവ്യവസ്ഥയുടെയും നാട്ടുടയവരുടെയും പെരുമാക്കന്മാരുടെയും ഒക്കെ വികാസ പരിണാമങ്ങളുടെയും അവരുടെയൊക്കെ ഒരു സ്ഥാപനപരമായിട്ടുള്ള കോയ്മകൾ ഉണ്ടായി വരുമ്പോൾ ആ കോയ്മകൾ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ കോയ്മകളെ അടയാളപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവരുടെ ഒരു ഭരണ അല്ലെങ്കിൽ അവരുടെ കോയ്മ സ്ഥാനങ്ങൾ എന്ന രീതിയിൽ കേരളത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കേരളേശു എന്ന സങ്കല്പം, അല്ലെങ്കിൽ കേരള ചൂടാമണി, കേരളാധിനാഥൻ തുടങ്ങിയിട്ടുള്ള പല സങ്കല്പങ്ങളും ചേരാപെരുമാക്കന്മാരെ മുൻനിർത്തി ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിന്റെ മേലാധിപത്യമുള്ള കോയ്മാരൂപങ്ങൾ എന്ന രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള സൂചകങ്ങളാണ് ഇത്. എന്നാൽ സംഘം പാട്ടുകളിൽ അല്ലെങ്കിൽ പഴന്തമിഴ് പാട്ടുകളിൽ നമുക്ക് മലനാട് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ഉള്ളത്. മലനാട്ടു വഴക്കം എന്നുള്ള ഭാഷാ സൂചനയും നമുക്കുണ്ട്. ഇപ്പം മലനാടും മലനാട്ടു വഴക്കവും എന്ന രീതിയിൽ ഭൂമിശാസ്ത്രപരവും, ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന കേവലം ഭൂമിശാസ്ത്രമല്ല, ഭൂമിശാസ്ത്രം ഉൾവഹിക്കുന്ന സാംസ്കാരിക സൂചന എന്ന രീതിയിലും പടിഞ്ഞാറൻ തമിഴ് എന്ന രീതിയിലുള്ള പിന്നെ പഴന്തമിഴിൽ തന്നെ പടിഞ്ഞാറ് വകഭേദമുള്ള തമിഴ് എന്ന രീതിയിലുമാണ് നമുക്ക് മലനാട്ടു വഴക്കം എന്ന രീതിയിൽ ഇവിടെ കേരള ഭൂപ്രദേശത്ത് സംഘകാലഘട്ടത്തിൽ നമുക്ക് സംസാരിച്ചിരുന്ന ഭാഷ എന്നർത്ഥത്തിൽ അങ്ങനെയുള്ള സൂചന ലഭ്യമാകും. ഇപ്പൊ ഈ സൂചനകളുടെയൊക്കെ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കേരളത്തിന്റെ അതിർത്തി നിർണയങ്ങൾ എങ്ങനെയാണ് ഉണ്ടായി വന്നതുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു ഭാഷാ സാംസ്കാരിക ഭൂപ്രദേശത്തെ, അതിനെ ഒരു സംസ്കാരത്തെ മുൻനിർത്തിയുള്ള നിർവചനമായാലും അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സങ്കല്പനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിർവചനമാണെങ്കിലും അതിന്റെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ബോധനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള സ്ഥാന നിർണയം എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ വടക്കു നിന്ന് തെക്കോട്ടോ തെക്കു നിന്ന് വടക്കോട്ടോ ഉള്ള ഒരു കേരളത്തെയാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കാറ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു എവരിഡേ കോൺഷ്യസ്നെസ് എന്ന രീതിയിൽ, ദൈനംദിന ബോധ്യം എന്ന രീതിയിൽ നമ്മൾ വടക്ക് തെക്കോ തെക്ക് വടക്കോ നിവർന്നു കിടക്കുന്ന ഒരു കേരളത്തെ കുറിച്ചുള്ള ഒരു ഭാവനയാണ്, ഒരു സങ്കല്പമാണ് നമ്മളിൽ ഉറച്ചുപോയ ഒരു ധാരണ. ആ ധാരണ ഉറച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം അത് ഈ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഈ കേരളത്തിലേക്ക് ബ്രാഹ്മണരുടെ കുടിയേറ്റങ്ങൾ ഉണ്ടായി വരുന്നതിൻ്റെ ഭാഗമായി ചരിത്രപരമായ ഒരു പ്രക്രിയയാണ്. ആ കുടിയേറ്റങ്ങളുടെ ഭാഗമായി ബ്രാഹ്മണർ വന്ന് കുടിയേറുകയും അവർ കുടിയേറിയ സ്ഥലത്ത് ഗ്രാമസമൂഹങ്ങളായി അവർ മാറുകയും അങ്ങനെ പ്രധാനപ്പെട്ട 32 ബ്രാഹ്മണ ഗ്രാമങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുകയും അല്ലെങ്കിൽ ഉണ്ടായി വരികയും ചെയ്തു. 32 ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ 32 ഗ്രാമങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഒരു റിച്വൽ അനുഷ്ഠാന സ്വഭാവമുള്ള ഒരു സംഖ്യ എന്ന രീതിയിൽ മാത്രമാണ് 32 ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ ബ്രാഹ്മണ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഉണ്ട്. പക്ഷേ ഈ ഗ്രാമങ്ങളെല്ലാം വടക്ക് നിന്ന് തെക്കോട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നദീതടങ്ങളെ കേന്ദ്രീകരിച്ച് ഉണ്ടായി വന്ന ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടനാട്ടിൽ ഉണ്ടായി വന്ന നീർനില നെൽകൃഷി, വെറ്റ്ലാൻഡ് പാഡി അഗ്രികൾച്ചർ, അതിന്റെ വ്യാപനത്തിന്റെ ഭാഗമായി ആ നീർനില നെൽകൃഷി ഇവിടെ ഉണ്ടായതും വികസിച്ചതും അതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതികപരവും വൈജ്ഞാനികവുമായിട്ടുള്ള
കാര്യങ്ങളെല്ലാം നിർമ്മിച്ചതും കൊണ്ടുവന്നതും ലഭ്യമാക്കിയതും ബ്രാഹ്മണരാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ മൈഗ്രേഷന്റെ കുടിയേറ്റത്തിന്റെ ഭാഗമാണ് എന്ന് പാരമ്പര്യമായി കരുതിയിരുന്ന ആ പാരമ്പര്യമായ അത്തരം ധാരണകൾ മറ്റൊരു ഘട്ടത്തിൽ അതൊരു ഒരു പാഠരൂപമായി, ഒരു ടെക്സ്റ്റൽ ട്രഡീഷനായി മാറുകയും അങ്ങനെ അതൊരു കേരളത്തിന്റെ ഉൽപ്പത്തി ചരിത്രമായി പൊതുവെ മാറുകയും ചെയ്തു. അങ്ങനെയാണ് കേരളോൽപ്പത്തി ചരിത്രം, അല്ലെങ്കിൽ കേരളോൽപ്പത്തി ഭാഷ്യങ്ങൾ കേരളത്തെ കേരളമുണ്ടായി വന്നതും കേരളത്തിൽ ജനപഥങ്ങൾ ഉണ്ടാകുന്നതും കേരളത്തിൽ മറ്റ് സ്ഥാപനപരമായിട്ടുള്ള ഭരണകൂടം, സമൂഹം, സാമൂഹിക ബന്ധങ്ങൾ, ജാതിക്രമങ്ങൾ, സ്വത്തുടമാവസ്ഥിതികൾ ഒക്കെ ഉണ്ടായി വന്നതൊക്കെ ഈ ബ്രാഹ്മണ മൈഗ്രേഷന്റെ ഭാഗമാണെന്നും ആ മൈഗ്രേഷന്റെ ഭാഗമായി അടിസ്ഥാനപരമായി ഉണ്ടായി വന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഗ്രാമസമൂഹങ്ങളാണെന്നും ആ ഗ്രാമസമൂഹങ്ങൾ ബ്രാഹ്മണർ സൃഷ്ടിച്ച ബ്രാഹ്മണരുടെ നിലനിൽപ്പിനും വികാസത്തിന്റെ ഭാഗമായി ഉണ്ടായി വന്ന ബ്രാഹ്മണ ഗ്രാമങ്ങളാണ്. അപ്പൊ ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ സംസ്ഥാപനത്തിന്റെയും അതിന്റെ വളർച്ചയുടെയും ഭാഗമായി വടക്കു നിന്ന് തെക്കോട്ടുള്ള ഒരു ഗ്രാമത്തെ, കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു ഭാവന, ഒരു സങ്കല്പം ഉണ്ടായി വന്നു. പിന്നീട് ഈ ബ്രാഹ്മണ ഗ്രാമങ്ങളും ഒക്കെ നാടുകളും ഉണ്ടായി വന്നു. ബ്രാഹ്മണ ഗ്രാമങ്ങൾ ഉണ്ടായി വന്നു, നാടുകളെയും ബ്രാഹ്മണ ഗ്രാമങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഒരു നാട്ടുടയവർ എന്ന് പറയുന്ന നാടുകളുടെ മേൽ കോയ്മ സ്ഥാപിച്ച ഉടയവരുണ്ടായി വന്നു. ഉടയവരുടെ മേൽ വലിയ രീതിയിലുള്ള അനുഷ്ഠാനാത്മകമായിട്ടുള്ള അധികാരവ്യവസ്ഥ സ്ഥാപിച്ച ചേരാ പെരുമാക്കന്മാരുണ്ടായി വന്നു. പെരുമാളുടെ ഭരണാവസ്ഥയൊക്കെ ഉണ്ടായി വന്നു. പെരുമാളുടെ ഭരണാധിപത്യം വടക്കുനിന്ന് തെക്കോട്ടല്ല, തെക്ക് നിന്ന് വടക്കോട്ടുള്ള ഒരു വ്യാപനമാണ്. കൊടുങ്ങല്ലൂരിനെ കേന്ദ്രീകരിച്ചും കൊടുങ്ങല്ലൂരിൽ അതിനു മുന്നേ തന്നെ കൊല്ലം പോലെയുള്ള പ്രദേശത്ത് നിന്നും, കൊല്ലത്തിന് തെക്ക് തിരുവല്ലയ്ക്കും തെക്ക് ഉള്ള പ്രദേശത്ത് നിന്ന് വടക്കോട്ട് സഞ്ചരിച്ച് കൊല്ലം വഴി കൊല്ലത്തുനിന്നും വടക്കോട്ട് വന്ന് കൊടുങ്ങല്ലൂരിനെ കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണം വടക്കോട്ട് പോയി പുല്ലൂർ കൊടുവലം വരെയുള്ള വടക്കൻ അതിർത്തി വരെ എത്തുന്ന ഒരു തെക്ക് നിന്ന് വടക്കോട്ടുള്ള പെരുമാളുടെ രാഷ്ട്രീയാധിപത്യത്തിന്റെ വളർച്ചയും വികാസവും, വടക്കു നിന്ന് തെക്കോട്ടുള്ള ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ പകർച്ചയും വികാസവും, അപ്പൊ തെക്ക് നിന്ന് വടക്കോട്ടും വടക്കു നിന്ന് തെക്കോട്ടുള്ള ഒരു കേരളത്തെ രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമ്പത്തിക സാമൂഹ്യ ബന്ധങ്ങളുടെയൊക്കെ തലത്തിൽ കണ്ടെടുക്കുന്ന ഒരു ചരിത്രമായി കേരളോൽപ്പത്തികൾ നേരത്തെ തന്നെ പ്രാചീന മധ്യകാലഘട്ടങ്ങളിൽ ബ്രാഹ്മണരുടെ ഒരു ചരിത്ര പദ്ധതിയായി ബ്രാഹ്മണ കോയ്മ സ്ഥാപിച്ചെടുക്കുന്നതിന്, ആ സ്ഥാപിച്ചെടുത്ത കോയ്മയെ ഒരു ദൈനംദിന ബോധ്യമായി, ദൈനംദിന ചരിത്ര ജീവിതമായി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ടെക്സ്ച്വൽ ഡോമിനന്റ് ആയിട്ടുള്ള ഹെജിമോണിക് ആയിട്ടുള്ള ഒരു ടെക്സ്ച്വൽ ട്രഡീഷനായി നിലനിൽക്കുകയും ചെയ്തു. ഈ ചരിത്ര ബോധ്യത്തെ പിൻപറ്റുകയാണ് യഥാർത്ഥത്തിൽ പിന്നീട് വന്ന അക്കാദമിക ചരിത്രങ്ങൾ ഏറെക്കുറെ പിന്തുടർന്നത്. അതുകൊണ്ട് തന്നെ അക്കാദമിക ചരിത്രങ്ങളെല്ലാം തന്നെ, അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വിവിധ നാട്ടുപ്രദേശങ്ങളായി നാട്ടുരാജ്യങ്ങളായി നിലനിന്നിരുന്ന കൊച്ചിയെ കുറിച്ചുള്ള കൊച്ചിയുടെ ചരിത്രം എഴുതിയ ചരിത്രകാരന്മാരും കൊച്ചി രാജ്യചരിത്രം എഴുതിയ എ പി പത്മനാഭമേനോനും തിരുവിതാംകൂർ ചരിത്രം എഴുതിയ പാച്ചുമൂത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, മലബാറിന്റെ ചരിത്രം എഴുതിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും, അത് ഗസറ്റിയറായി മാനുവലായി ഒക്കെ എഴുതിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, ലോഗൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പിന്തുടർന്നതും യഥാർത്ഥത്തിൽ ഈ കേരളോൽപ്പത്തിയുടെ ഭൂമിശാസ്ത്ര പരികല്പനകളെ തന്നെയാണ്, കേരളത്തെ പറ്റിയുള്ള ഭൂമിശാസ്ത്ര പരികല്പനകൾ തന്നെയാണ് പിന്തുടർന്നത്. ആ പിന്തുടർന്നതിന്റെ ഭാഗമായിട്ടാണ് വടക്കു നിന്ന് തെക്കോട്ടോ തെക്ക് നിന്ന് വടക്കോട്ടുള്ള ഒരു നീളത്തിലുള്ള കേരളത്തെ നമ്മൾ ഭാവനപ്പെടുത്താൻ ഉണ്ടായ കാര്യം. ആ നീളത്തിലുള്ള കേരളത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കേരളീയതയെ ചരിത്രപരമായി, കേരളീയതയെ കേരള ചരിത്രശാസ്ത്രം, അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തെ എഴുതിയുണ്ടാക്കിയ ആഖ്യാനങ്ങളെല്ലാം തന്നെ കേരളീയതയെ അടയാളപ്പെടുത്താനും ഒക്കെ അടിസ്ഥാനപരമായി നിന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സങ്കല്പനം ഈ നീണ്ടു നിവർന്നു കിടക്കുന്ന കേരളമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ കാരണം കേരളത്തിലെ നദീതടങ്ങളിൽ ഉണ്ടായി വന്ന
അപ്പൊ 40-ൽ പരം നദികൾ ഒഴുകി എക്കലടിഞ്ഞുകൂടി അവിടെ ചേറടിഞ്ഞ പ്രദേശങ്ങൾ നീർനില കൃഷി പ്രദേശങ്ങളായി മാറുകയും ഒരു വിഭവ സ്ഥലരാശിയായി അത് നിലനിൽക്കുകയും അവിടെ ഉൽപ്പന്ന മിച്ചങ്ങൾ ഉണ്ടാവുകയും ആ മിച്ചത്തെ നിയന്ത്രിച്ചും ആകരിച്ചും മിച്ചത്തെ വികസിപ്പിച്ചും ഉണ്ടായി വന്ന ബ്രാഹ്മണ ഗ്രാമങ്ങളും ക്ഷേത്രങ്ങളും നാട്ടുടകരയുടെ നാടിന്റെ ആധിപത്യവും ചേരാപെരുമാക്കന്മാരുടെയൊക്കെ കൊയ്മയൊക്കെ ഈ ഇടനാടിന്റെ വ്യവസ്ഥിതിയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇടനാടിനെ സൃഷ്ടിച്ചെടുത്ത സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള വ്യവസ്ഥാക്രമം അടിസ്ഥാനപരമായി ഒരു ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു കേരളത്തെയാണ് ഭൂമിശാസ്ത്രപരമായും സാമ്പത്തിക സമ്പദ്ശാസ്ത്രപരമായും രാഷ്ട്രീയ വ്യവസ്ഥാക്രമത്തിന്റെ ഭാഗമായും സാംസ്കാരികമായും നിർമ്മിച്ചെടുത്തത് ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു കേരളമാണ്. ആ ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ള കേരളത്തെ കൃഷി ഉണ്ടാകുന്നു. ആ കൃഷികളെല്ലാം നെൽപ്പാടങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഇടനാടിലുണ്ടായി വന്ന പിന്നെ നീർനില നെൽകൃഷിയാണ്. ഇടനാടിനോട് ചേർന്ന് നിൽക്കുന്ന പറമ്പുപുരയുടെ ഭൂമി പ്രദേശങ്ങളിലുള്ള ബഹുവിള കൃഷിയും ഇടനാടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കിടക്കുന്ന കായൽ പ്രദേശങ്ങളെ വറ്റിച്ച് അതിനെ നിയന്ത്രിച്ച് വെള്ളത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ ഉണ്ടായി വന്ന കായൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചേറുനിലങ്ങൾ അല്ലെങ്കിൽ ഈ വലിയ വെള്ളക്കെട്ടായി കിടന്ന കുട്ടനാടൻ ഭൂപ്രദേശത്തെ മുഴുവൻ കരിനിലങ്ങളാക്കിയും കരപ്പാടങ്ങളാക്കിയും കോൾ പ്രദേശങ്ങളൊക്കെ ആക്കി മാറ്റി വിവിധ ചരിത്രഘട്ടങ്ങളിൽ പ്രാചീന കാലഘട്ടം മുതൽ ആധുനിക കാലഘട്ടം വരെ അത് കരിനിലങ്ങളൊക്കെ ആക്കി കരപ്പാടങ്ങളാക്കി ഈ കായൽ പ്രദേശങ്ങളെ മാറ്റി കൃഷിഭൂമിയാക്കിയ ഒരു പ്രക്രിയയുണ്ട്. അപ്പൊ ഈ ഇതിനെ ഇത് സൃഷ്ടിച്ചെടുത്ത ഇടനാട്ടിലെ ഏകവിള നെൽകൃഷിയുടെ വികാസവും ആ വികാസത്തിന്റെ ഭാഗമായി ഉണ്ടായി വന്ന കോയ്മാ സ്ഥാനങ്ങളും വ്യവസ്ഥാക്രമങ്ങളും ബഹുവിള കൃഷിക്ക് ഒരു പ്രധാനപ്പെട്ട പ്രദേശമായി നിൽക്കുന്ന പറമ്പ് ഭൂമിയും ഉൾപ്പെടുന്ന വിപുലമായൊരു ഇടനാടൻ പ്രദേശത്ത് ഉണ്ടായി വന്ന ചരിത്ര സാംസ്കാരിക പ്രക്രിയകൾ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ മലയാളി എന്ന് പറയുന്ന ഒരു സ്വത്വത്തെയും മലയാളിയെയും മലയാളി സ്വത്വത്തെയും കേരളീയരെയും നിർമ്മിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ സ്വീകരിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനെ നിഷ്പന്നപ്പെട്ടു വന്നത് കേരളീയതയെ നിഷ്പന്നമായി കണ്ടെടുത്തത് ഇടനാടിന്റെ ഒരു ജൈവ പാരിസ്ഥിതിക സ്ഥലരാശിക്കിടെ ഉള്ളിൽ ഉണ്ടായി വന്ന പ്രധാനപ്പെട്ട അതിജീവന രൂപമായിട്ടുള്ള ഏകവിള നീർനില നെൽകൃഷിയും ബഹുവിള പുര പറമ്പ് മേഖലയിലുണ്ടായി വന്ന വിഭവ ഉൽപാദനവും അതിന്റെ സമാഹരണവും അതിന്റെ കേന്ദ്രീകരണവും അതിന്റെ പുനർവിതരണ രൂപങ്ങളും അതിനെ നിയന്ത്രിച്ച കോയ്മാ വിഭാഗങ്ങളായിട്ടുള്ള പിന്നെ ബ്രാഹ്മണ ഗ്രാമങ്ങളും ക്ഷേത്രങ്ങളും ബ്രാഹ്മണ ഗ്രാമങ്ങളെയും ക്ഷേത്രങ്ങളുടെയും നിയന്ത്രണത്തിലായ ഉടമസ്ഥതാവ്യവസ്ഥിതിയും ബ്രഹ്മസ്വം ദേവസ്വം തുടങ്ങിയ ഉടമസ്ഥാവ്യവസ്ഥിതിയും വിവിധ നാടുകളായി നിലനിന്നിരുന്ന ഈ ഇടനാടൻ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് വിവിധ നാടുകളുടെ കോയ്മകളായി വളർന്നു വന്ന നട്ടുടയവർ ഇപ്പോ വ്യത്യസ്ത രീതിയിലുള്ള 10-14 നാടുകൾ നമുക്ക് ചേരകാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ വേണാട് ഉൾപ്പെടെ വെൺപുലി നാട് വേണാട് അങ്ങനെ ഒട്ടനവധി നാടുകളുണ്ട്. അപ്പൊ ഈ നാടുകളെ കോയ്മകളായിട്ട് വന്ന നാട്ടുടയവർ നാട്ടുടയവരുടെ മേൽ വിപുലമായ രീതിയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചെടുത്ത ചേരാപെരുമാക്കന്മാർ അപ്പൊ ഇവരുടെ അധികാര വ്യവസ്ഥിതി ആ വ്യവസ്ഥിതിക്കുള്ളിൽ ഉണ്ടായി വന്ന സാംസ്കാരിക രൂപങ്ങൾ സാഹിത്യ രൂപങ്ങൾ ഭാഷാ വ്യവസ്ഥകൾ ഒക്കെയാണ് യഥാർത്ഥത്തിൽ മലയാളിയുടെ സ്വത്വത്തെ നിർവചിക്കുവാനും നിശ്ചയിക്കുവാനും ഇടപെട്ട സ്ഥാപനപരവും സാംസ്കാരികവുമായി ആവിഷ്കാര രൂപമായിട്ടുള്ള ഘടകങ്ങളുടെ പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടനാടാണ്. ഇപ്പൊ ഇടനാടിന്റെ ഒരു ഭാവനയാണ് അടിസ്ഥാനപരമായി കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഇടനാടിന്റെ ഒരു സൃഷ്ടിയാണ് മലയാളിത്തം എന്ന് പറയുന്ന നമ്മൾ മലയാളിത്തം അല്ലെങ്കിൽ കേരളീയത എന്ന് പറയുന്ന
സങ്കല്പം. അല്ലെങ്കിൽ നമ്മൾ മലയാളിയുടെ ചരിത്ര സ്വത്വം, സാംസ്കാരിക സ്വത്വം എന്നൊക്കെ പറയുന്നതിലേക്ക് ഏറ്റവും കൂടുതൽ നിഷ്പന്നമായിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ നിർമ്മിതി ആയിരിക്കുന്നത് ഈ ഇടനാടിന്റെ സ്ഥാപനപരവും സാംസ്കാരികവും ആവിഷ്കാരപരവുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇടനാടിന് പുറത്തുള്ള ഭൂമിശാസ്ത്ര പ്രദേശങ്ങളായിട്ടുള്ള വിപുലമായിട്ടുള്ള കാട് കടൽ മേഖലകൾ, ഇപ്പൊ ഞാൻ ആദ്യം കേരളത്തെ പ്രാചീനമായി അടയാളപ്പെടുത്തുവാനുണ്ടായ പ്രധാനപ്പെട്ട ആന്തരികമായിട്ടുള്ള ഒരു ലാർജറായിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു ഒരു സാംസ്കാരിക സങ്കല്പമായിട്ടുള്ള തമിഴകം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സങ്കല്പം, ഒരു വലിയ മാക്രോ ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള സങ്കല്പം, മൂന്ന്, ഭൂമിശാസ്ത്രം, ഭാഷ, സംസ്കാരം എന്ന രീതിയിൽ വിപുലപ്പെട്ടു നിൽക്കുന്ന ഒരു സങ്കല്പമാണ് ഈ തമിഴകം എന്ന് പറയുന്ന ഒരു സങ്കല്പം. അതിന്റെ ഭാഗമായിരുന്നു മലനാട് എന്ന് പറയുന്ന ഈ ഭൂപ്രദേശവും. അപ്പൊ മലനാട്ടിലെ ജനതയെയും മലനാട് എന്ന് പറയുന്ന ഒരു ജൈവ പാരിസ്ഥിതിക സാംസ്കാരിക വ്യൂഹത്തെയും അടയാളപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ പറയുന്ന രീതിയിൽ മലനാട്ട് വഴക്കമെന്നും മലനാടും എന്ന രീതിയിൽ ഉണ്ടായി വന്നത്. അപ്പൊ മലനാടിനെ ഒരു പ്രാധാന്യത്തെയാണ് അന്നത്തെ ഈ പാട്ടുകൂട്ടങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള തമിഴ്, പ്രാചീന ക്ലാസിക്കൽ തമിഴിലെ പാട്ടുകൂട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത വ്യത്യസ്തങ്ങൾ ഇതിലുള്ള തമിഴ് പഴന്തമിഴ് പാട്ടുകളിൽ നമുക്ക് ദൃശ്യപ്പെടുന്നത്. അതിൽ വിപുലമായിട്ടുള്ള കാട് മേഖല, പശ്ചിമഘട്ടം എന്ന് വിളിക്കുന്ന കാട് മേഖലയിലെ കാട് മേഖലയുടെ പരിസ്ഥിതി രൂപങ്ങളെയും പരിസ്ഥിതി വ്യവസ്ഥയെയും അല്ലെങ്കിൽ ജൈവ പാരിസ്ഥിതികമായിട്ടുള്ള വൈവിധ്യങ്ങളെയും, വ്യത്യസ്തങ്ങളായ മലകൾ, പർവ്വതങ്ങൾ, കുന്നുകൾ, നദികൾ, പോഷക നദികൾ ഒക്കെ ആണ് ഇതിലെ ഒരു ഒരു ജീവലോകം. അതിനെ യഥാർത്ഥത്തിൽ സാധാരണ സംഘം അകംപാട്ടുകളിൽ കൂടുതലും മുല്ലാകുറിഞ്ചി പ്രദേശങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ അത് തിനവരക് മേഖലയായിട്ടാണ്, മുല്ലാകുറിഞ്ചി പ്രദേശങ്ങളും തിനവരക് മേഖലയുമായിട്ടാണ് ഈ പഴന്തമിഴ് പാട്ടുകളിൽ നമുക്ക് ലഭ്യമാകുന്നത്. കാട് മേഖലയും പർവ്വത കുന്നു പ്രദേശവും ഒക്കെയായി നിൽക്കുന്ന കുടിജനതകൾ നിലനിന്നിരുന്ന കുടിമാക്കൾ എന്നറിയപ്പെടുന്ന വ്യത്യസ്ത കുടിജനതകൾ, കിൻഷിപ്പ് വ്യവസ്ഥ പാലിച്ചുകൊണ്ട് നിലനിന്നിരുന്ന ഗോത്ര സമൂഹങ്ങൾ, അവ ഗോത്ര ഉൾപിരിവോടുകൂടി നിലനിന്നിരുന്ന ജ്ഞാതിബന്ധങ്ങളെയൊക്കെയും രക്തകുല ബന്ധങ്ങളെയൊക്കെ നിലനിർത്തിയിരുന്ന ചർച്ചക്കൂട്ടങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ അന്നത്തെ മനുഷ്യർ. അവർ വിപുലമായ അർത്ഥത്തിലാണ് അന്ന് ഈ കുടിമാക്കൾ, കുടിജനത എന്ന അർത്ഥത്തിൽ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ വ്യത്യസ്തമായ അതിജീവന ഉപജീവന രൂപങ്ങളും ജീവികാക്രമങ്ങളും ജീവസന്ധാരണ രൂപങ്ങളും ജൈവ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു അവബോധത്തിൽ, ഒരു പ്ലാനറ്ററി കോൺഷ്യസ്നെസ് എന്ന് പറയും, ഒരു ഒരു പ്ലാനറ്ററി ആയിട്ടുള്ള ഒരു ഒരു ബോധത്തിൽ അന്നത്തെ മനുഷ്യർ, ആ ആ ബോധത്തെയാണ് അവർ വ്യത്യസ്ത രീതിയിലുള്ള സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു ഒരു ഇടമെന്ന രീതിയിൽ വ്യത്യസ്ത രീതിയിൽ തിണസങ്കല്പമായി ഒരു ഒരു സാഹിത്യ ആവിഷ്കാര ഭാവനയായി രൂപപ്പെടുത്തി വന്നത്. ഭൂമിശാസ്ത്ര സങ്കല്പം യഥാർത്ഥത്തിൽ ഒരു സാഹിത്യ ഭാവനയായി, അതിന്റെ ഭാവുകത്വ വിചാരമായി ഒക്കെ ഈ പാട്ടുകൂട്ടങ്ങൾ കെട്ടിയൊരുക്കിയ പാട്ടുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും ദൃശ്യപ്പെടുന്ന ഒരു സാമൂഹിക സാമൂഹ്യവും ബൗദ്ധികവും അതുപോലെ തന്നെ ജൈവികവുമായ ഒരു ജീവിതത്തിന്റെ രൂപങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിൽ ഒരേ സമയം തന്നെ ബഹു തലത്തിലുള്ള, ബഹുലമായിട്ടുള്ള, വൈപുല്യ സ്വഭാവമുള്ള, പലമകളുള്ള ഒരു ജീവികാക്രമങ്ങളാണ്. അതിൽ വേട്ടയാടുന്ന മനുഷ്യരുണ്ട്, ഫലമൂലാദികൾ ശേഖരിച്ചു ജീവിക്കുന്ന ഭക്ഷ്യശേഖരണത്തെ ആശ്രയിച്ചു നിൽക്കുന്ന മനുഷ്യരുണ്ട്, തിനകൃഷി ചെയ്യുന്ന, പുനംകൃഷി, തിനകൃഷി രൂപത്തിൽ പുനംകൃഷി ചെയ്യുന്ന, വെട്ടിച്ചുട്ട് കൃഷി ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊഴുകി വരുന്ന മലയടിവാരങ്ങളിൽ നീർനില കൃഷി ചെയ്യുന്ന മനുഷ്യരുമുണ്ട്. ഈ കുന്നിന്റെ മുകളിൽ അല്ലെങ്കിൽ കുന്നിന്റെ ചെരുവുകളിൽ, താഴ്പ്രദേശങ്ങളിലൊക്കെ ഈ വെള്ളത്തിൽ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഇതുണ്ട്, നെൽകൃഷിയുമുണ്ട് മലയുടെ മുകളിൽ. മലനെല്ലും കരനെല്ലുമായി കൃഷി ചെയ്യുന്നതുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ അതിജീവന ഉപജീവനങ്ങൾ നിലനിർത്തിയ ഒരു ഭൂപ്രദേശം.
ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ പാരിസ്ഥിതിക വൈവിധ്യം നിലനിൽക്കുന്ന ഒരു വിഭവ മേഖല. അത് പിന്നെ പക്ഷിമൃഗാദികളുടെയും സസ്യലതാദികളുടെയും വൈവിധ്യങ്ങളും ഫലമ കൊണ്ടും ഭൂപ്രദേശത്തിന്റെ വ്യത്യസ്തത കൊണ്ടും വളരെ വൈപുല്യമായി നിലനിൽക്കുന്ന ഒരു ജൈവ പാരിസ്ഥിതി വ്യൂഹമാണ് ഈ പറയുന്ന നമ്മുടെ പശ്ചിമഘട്ട പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ഈ തെക്കൻ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒട്ടനവധി മലമടക്കുകളുടെയും ഗിരിശൃംഗങ്ങളുടെയും വലിയ തുടർച്ചയിലാണ് കേരളത്തിന്റെ പശ്ചിമഘട്ടം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കൊങ്കണും കേരളവും ഉൾപ്പെടുന്ന പ്രദേശം അല്ലെങ്കിൽ കർണാടക ആന്ധ്ര കർണാടക പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന വലിയ രീതിയിലുള്ള ഒരു പർവ്വത കുന്ന് മലമേഖലയാണ് ഈ പശ്ചിമഘട്ടം. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ആദ്യമായിട്ടുള്ള കാൽപെരുമാറ്റങ്ങളും മനുഷ്യന്റെ ആദ്യമായിട്ടുള്ള ഇടപെടലും നടന്ന ഒരു പ്രദേശം കൂടിയാണ്. മനുഷ്യർ ഏറ്റവും കൂടുതൽ താമസിച്ച ഒരു പ്രദേശം, മനുഷ്യർ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരു പ്രദേശം, മറ്റ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ തേടുകയും വിഭവങ്ങൾ നിർമ്മിക്കുകയും വിഭവങ്ങൾ കൃഷി ചെയ്യുകയും ചെയ്ത ഒരു പ്രദേശം കൂടിയാണ് ഈ പശ്ചിമഘട്ട മേഖല എന്ന് പറയുന്നത്. അവിടെ സ്വാഭാവികമായി ഉണ്ടായി വന്ന വൈവിധ്യങ്ങളായിട്ടുള്ള സസ്യലതാദികളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്. അതുപോലെ മനുഷ്യർ കൃഷി ചെയ്ത് തിനകൃഷിയായും വെട്ടിച്ചുട്ട് കൃഷിയായിട്ടും ഉൽപ്പന്നങ്ങളായി നിർമ്മിച്ച വ്യത്യസ്ത രീതിയിലുള്ള വിളകളും വിഭവങ്ങളും ഉണ്ട്. അപ്പോൾ വിഭവ ധാരാളിത്വത്തിന്റെയും പാരിസ്ഥിതിക വൈവിധ്യങ്ങളുടെയും വിഭവ ധാരാളിത്വത്തിന്റെയും ഒരു കേദാരമാണ് യഥാർത്ഥത്തിൽ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. മനുഷ്യന്റെ സഞ്ചാരവും കുടിയേറ്റവും പോക്കും വരവും കൽപ്പെരുമാറ്റങ്ങളും മനുഷ്യന്റെ യാത്രകളും എല്ലാം നടന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ ഈ പശ്ചിമഘട്ട മേഖല എന്ന് പറയുന്നത്. ഈ പശ്ചിമഘട്ട മേഖലയുടെ ഒട്ടനവധി ചുരങ്ങളുണ്ട്. പനി എന്നും ചുരങ്ങൾ എന്നുമാണ് സാധാരണ തമിഴിൽ പഴന്തമിഴ് പാട്ടിൽ പറയാറ്. ഒട്ടനവധി വഴികളുണ്ട്, നെരികൾ എന്ന് പറയുന്ന വഴികളുണ്ട്, കവലകളുണ്ട്, അതുപോലെ തന്നെ പല രീതിയിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന നീണ്ട വഴികളുണ്ട്. കവല, വഴി, നെരി, പെരുവഴി എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള പദങ്ങളും നമുക്ക് സംഘം പാട്ടുകളിൽ കാണാവുന്നതാണ്. ഇതൊക്കെ മലയാളമാണെന്ന് ചോദിച്ചാൽ മലയാളമാണ്, തമിഴാണെന്ന് ചോദിച്ചാൽ തമിഴാണ്. മലയാളവും തമിഴും വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ പല പദങ്ങൾ. അത് പ്രദേശങ്ങളുടെയും വ്യത്യസ്ത രീതിയിലുള്ള പിന്നെ ജീവിവർഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ സൂചിപ്പിക്കാനായിട്ടും മനുഷ്യന്റെ ഇടപെടലിനെ സ്ഥാനപ്പെടുത്താനൊക്കെയായിട്ടുള്ള ഒട്ടനവധി പദങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. പലതും ആർക്കൈക്കായിട്ടുള്ള മലയാളമാണ്, ആർക്കൈക്കായിട്ടുള്ള തമിഴാണ്, അല്ലാത്ത രീതിയിലുള്ള മറ്റ് പല ഭാഷയിലും ഇവിടെ ഉള്ള പദങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ ദൃശ്യപ്പെടുന്ന ഒരു ഭൂപ്രദേശം എന്ന രീതിയിൽ കിഴക്കൻ പശ്ചിമഘട്ട മേഖല എന്ന് പറയുന്നത് 43 നദികൾ ഉത്ഭവിക്കുന്ന ഒരു പ്രദേശമാണ്. വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശങ്ങളാണ്. അതിൽ 41 നദികൾ ഒഴുകി മലകൾ കൊച്ചു ചെറിയ മലകളെയും വലിയ മലകളെയും വലം വച്ചും നേരിട്ടും വളരെ വേഗത്തിൽ ഒഴുകി അത് ഇടനാട്ടിലെത്തി വളരെ നിരന്നൊഴുകി ഒന്നെങ്കിൽ കേരളത്തിലെ കായലുകളിലേക്കോ അല്ലെങ്കിൽ നേരിട്ട് കടലിലേക്കോ പതിക്കുന്ന രീതിയിലാണ് നദികളുടെ പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഈ നദികളുടെ പ്രവാഹങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് കേരളത്തിലെ 41 നദികൾ. വടക്ക് കേരളത്തിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് നദികൾ ഒഴുകുന്നത്. ഇനി കടൽ മേഖലയിലേക്ക് എത്തുന്ന നദികൾ അവിടെ അഴിമുഖങ്ങളെ സൃഷ്ടിക്കുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള പോർട്ടുകളാണ്, അഴിമുഖം സ്വാഭാവികമായിട്ടുള്ള പോർട്ടുകളാണ് കേരളത്തിലെ അഴിമുഖങ്ങളെല്ലാം തന്നെ. അതിന് അതോടൊപ്പം തന്നെ ഈ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കലുകളൊക്കെ അടിഞ്ഞുകൂടി ഇടനാട്ടിലെ നദീതടങ്ങൾ നിർമ്മിക്കപ്പെടുകയും വളരെ ഫലഭൂയിഷ്ഠമായ ഇടനാടൻ നദീതട പ്രദേശങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ വെള്ളം ഒഴുകി കായലുകളിലേക്ക് പതിക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട ലഗൂൺസ് ആൻഡ് എസ്റ്റുറീസ് എന്ന് പറയുന്ന കായലുകളിൽ പതിക്കും. കായലുകളിൽ നിന്നാണ് പിന്നെ കടലിലേക്ക് പതിക്കുന്നത്. അപ്പോൾ ഒരു കായൽ വ്യൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് വളരെ കായലുകളിലെ വെള്ളം വളരെ പ്രക്ഷുബ്ധമാകാതെ നിൽക്കുന്ന ഒരു ഒരു പ്രദേശമാണ് കായൽ എന്ന് പറയുന്നത്. അഴിമുഖവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി മറ്റ് കോണ്ടിനെന്റുകളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വരുന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് സ്വാഭാവികമായി വളരെ സുരക്ഷിതമായി ആങ്കർ ചെയ്യാവുന്ന
എത്തി നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു നാച്ചുറൽ പോർട്ടുകളാണ് കേരളത്തിലെ എല്ലാ അഴിമുഖങ്ങളും, അല്ലെങ്കിൽ അല്ലാതെ രീതിയിൽ ഉണ്ടാകുന്ന എല്ലാ പോർട്ടുകളും. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇടനാടിനേക്കാൾ കൂടുതൽ മലനാട്ടിൽ നിന്ന് ഒഴുകി വന്ന നദികൾ ഈ കടൽ കായൽ മേഖലയിലെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. മറ്റു രീതിയിൽ കടലുമായി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ പ്രാചീന സാഹിത്യ രൂപങ്ങളിലും നമുക്ക് പിന്നീട് ഈ മെഗാലിത്തിക് എന്ന് പറയുന്ന മഹാശില സംസ്കാരത്തിന്റെ തെളിവ് രൂപങ്ങളിലൊക്കെ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് കാടും കടലും തമ്മിലുള്ള കൈമാറ്റ ബന്ധങ്ങളാണ് കേരളത്തിന്റെ ചരിത്രത്തെ സംസ്കാരത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭൂപ്രദേശമായി നിൽക്കുന്നതും അതിന്റെ പാരസ്പര്യ ബന്ധങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചത്. അപ്പോൾ കാട് മേഖലകളിൽ നിന്നുള്ള വിഭവങ്ങൾ വഴിയും നെരിയും ചുരവും ഒക്കെ ഇറങ്ങി താഴേക്ക് മനുഷ്യർ വ്യത്യസ്ത രീതിയിലുള്ള കൈമാറ്റ രൂപങ്ങളുടെ താഴേക്ക് എത്തിക്കുന്നു. മലവിഭവങ്ങൾ, കാട്ടുവിഭവങ്ങൾ, ഈ കടൽ കായൽ മേഖലയിലെ കടൽ തീര മേഖലയിലെ വിഭവങ്ങൾ, അവിടെ അക്വാബയോട്ടിക് മറൈൻ റിസോഴ്സസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ മുത്ത്, പവിഴം അങ്ങനെയുള്ള പിന്നെ വിഭവങ്ങളുണ്ട്. മത്സ്യങ്ങൾ, ഉണക്കി മത്സ്യങ്ങൾ, അതുപോലെ തന്നെ ഉപ്പ്, ഇതൊക്കെ നേരെ മലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മലയിലെ താമസിക്കുന്ന മനുഷ്യർക്കാണ്. അപ്പോൾ സംഘം പാട്ടുകളിൽ കടൽ വിഭവവും മലവിഭവവും തമ്മിലുള്ള കൈമാറ്റങ്ങളാണ് കൂടുതൽ നമുക്ക് പാട്ടുകളിൽ കാണുന്നത്. രണ്ട് ഭൂപ്രദേശം എന്ന രീതിയിലുള്ള കൈമാറ്റ ബന്ധങ്ങളാണ്. ഈ കൈമാറ്റ ബന്ധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇടനാടിനെ കണ്ടെടുക്കുന്നത്, അല്ലെങ്കിൽ ഇടനാട് ഉണ്ടായി വരുന്നത്. ഇടനാട്ടിലൂടെയാണ് ഈ സഞ്ചാരം ഉണ്ടാകുന്നത്. അപ്പൊ ഇടനാട് വളരെ കാലം ഇടനാട്ടിൽ മനുഷ്യന്റെ കുടിയേറ്റങ്ങളോ മനുഷ്യന്റെ ജീവിതമൊന്നും ഉണ്ടാവാത്തൊരു പ്രദേശമായിരുന്നു ഇടനാട് എന്ന് പറയുന്നത്. കാട് പിടിച്ചിരുന്ന ഒരു പ്രദേശമാണ്. പിന്നീടാണ് മലയിറങ്ങി വന്ന മനുഷ്യർ ശിക്ഷ ഈ വെട്ടിച്ചുട്ട് കൃഷി ഒക്കെ നടത്തിയിരുന്ന മനുഷ്യർ അവരുടെ കാർഷികമായിട്ടുള്ള ജീവന പ്രക്രിയയുടെയും അതിന്റെ അറിവ് രൂപങ്ങളും അതിന്റെ സാങ്കേതിക വിദ്യയും അവരുടെ ജീവനോപാധികളൊക്കെ അവരുടെ സംസ്കാരവും ഉൾപ്പെടെ ഈ മനുഷ്യർ ഇടനാട്ടിലേക്ക് ഈ കേരളത്തിന്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ മധ്യപ്രദേശത്ത് എക്കലടിഞ്ഞുകൂടിയ നദീതീരങ്ങളിൽ മനുഷ്യർ വന്ന് താമസിക്കുകയും അങ്ങനെ എക്കലടിഞ്ഞ പ്രദേശങ്ങളെ കൃഷിക്ക് ഉപയുക്തമാക്കി കലപ്പ ഉപയോഗിച്ച് ഉള്ള ഒരു ഉഴുത്, കന്നുകാലികളെയോ പോത്തിനെയോ ഉപയോഗിച്ച് ഉഴുത് മറിച്ച് സംസ്കരിച്ചെടുത്ത് ഈ എക്കലടിഞ്ഞ പ്രദേശത്തെ സംസ്കരിച്ചെടുത്ത് വയലും കഴനിയുമായി, സംഘം പാട്ടുകളിൽ പറഞ്ഞ രണ്ട് പദമാണ്, നീർനില നെൽകൃഷിയെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ആ സൃഷ്ടിച്ചെടുത്ത ഭൂപ്രദേശത്തെയും അവിടെ ആ സൃഷ്ടിച്ചെടുത്ത പ്രക്രിയയിലേർപ്പെട്ട മനുഷ്യർ, നീർനില നെൽകൃഷിയിൽ ഏർപ്പെട്ട് പാടങ്ങളും കണ്ടങ്ങളും വയലുകളും കഴനിയുമായി നീർനില നെൽകൃഷി സൃഷ്ടിച്ചെടുത്ത മനുഷ്യരുടെ ഒരു ഭാവനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന തൊഴുവരും അരിനറും ഉഴവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരുടെ കൃഷി രൂപങ്ങളും മരുതം എന്ന് പറയുന്ന ഒരു സ്ഥലരാശി ഭാവനപ്പെടുന്നവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മരുതം വളരെ വൈകി ഉണ്ടായ ഒരു ഭൂപ്രദേശമാണ്. ആദ്യം ഈ മുല്ലാകുറിഞ്ചി പ്രദേശങ്ങളും അവിടുത്തെ ജീവന രൂപങ്ങളും അവിടുത്തെ അതിജീവന രൂപങ്ങളും മനുഷ്യരും അവരുടെ ഇടപാട് രൂപങ്ങളും അതുപോലെ തന്നെ കായൽ കടൽ ജലമേഖലയിൽ ഉള്ള മനുഷ്യരുടെ അതിജീവന ഉപജീവന രൂപങ്ങളും ആണ് യഥാർത്ഥത്തിൽ അതിനെ നെയ്തൽ പാട്ടുകളിൽ കാണുന്നത് നെയ്തൽ തിണയായി പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ നെയ്തൽ തിണയും മുല്ലാകുറിഞ്ചി തിണയും തമ്മിലുള്ള കൈമാറ്റ ബന്ധങ്ങളുടെ ഭാഗമായി പിന്നീടുണ്ടായി വന്ന ഒരു തിണയും ഒരു സ്ഥലരാശിയുമാണ് കേരളത്തിലെ ഇടനാടിൽ ഉണ്ടായി വന്ന പിന്നെ ഭൂപ്രദേശം, നെൽകൃഷിയും നീർനില നെൽകൃഷിയും എന്നുള്ളതാണ്. പിന്നീട് നീർനില നെൽകൃഷിയെ സൃഷ്ടിച്ചതാരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത്. ആ നീർനില നെൽകൃഷിയെ സൃഷ്ടിച്ച അർത്ഥത്തിൽ മലയിറങ്ങി വന്ന മനുഷ്യരാണ്, ബ്രാഹ്മണരല്ല. ബ്രാഹ്മണരുടെ വരവിന് മുന്നേ തന്നെ നെൽകൃഷി ഇടനാട്ടില് ഈ നീർനില നെൽപ്രദേശങ്ങളിൽ ഇടനാട്ടിൽ നദീതീരങ്ങളിൽ നെൽകൃഷിയുണ്ട്. അരിനരും തൊഴുവരും ഉഴുവരും ഒക്കെ ഈ പറയുന്ന രീതിയിൽ അവിടെ കുടിയേറി മനുഷ്യരാണ്. ഉഴക്കുടികളായി, ഉഴവരുടെ കുടികളായി, ഉഴക്കുടി ജനതകളായി അവിടെ ഉണ്ട്. ഈ
ഉഴക്കുടികൾ ബ്രാഹ്മണരല്ല, ഉഴവരും തൊഴുവരും അരിനരും എന്ന് പറയുന്ന മനുഷ്യർ ബ്രാഹ്മണരല്ല. അവർ തദ്ദേശീയമായി നിലനിന്ന് ഉണ്ടായി വന്ന മലയിറങ്ങി വന്ന് കൃഷി നടത്തുന്ന മനുഷ്യരാണ്. അങ്ങനെ ഒരു ഏർലി സെറ്റിലർ അഗ്രികൾച്ചറിസ്റ്റുകളാണ്. അപ്പോൾ അവർ സ്ഥാപിച്ചെടുത്ത കൃഷി, അപ്പോൾ അവർ കുടികളും ഊരുകളുമായി വികസിച്ചു വരികയും അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ബ്രാഹ്മണരുടെ മൈഗ്രേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണരുടെ മൈഗ്രേഷൻ ഉണ്ടായി വരുമ്പോൾ ഈ തദ്ദേശീയമായി ഉണ്ടായ കുടി സമൂഹങ്ങൾ, ഇടനാട്ടിലുണ്ടായ കാർഷിക സമൂഹങ്ങളിൽ നിന്ന് തന്നെ ഭൂവുടമസ്ഥർ ക്രമേണ ഉണ്ടായി വരികയും മലയുടെ മുകളിൽ ഉണ്ടായിരുന്ന മലനാഥന്മാരായിട്ടുള്ള ആളുകൾ, അത് മലനാഥൻ കിഴവൻ കിഴാൻ എന്നറിയപ്പെടുന്നവരും കുറേ മലകളെ നിയന്ത്രിക്കുന്ന വേളൂരും ഒരു ഭൂപ്രദേശത്തെ നിയന്ത്രിക്കുന്ന തമിഴ്നാടിന്റെ പ്രദേശങ്ങളിൽ നിന്നും കയറി വരികയും ഈ പറയുന്ന രീതിയിലുള്ള പിന്നെ കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി വന്ന ചൂർണി നദിയിലൂടെ വന്ന ചേരാന്മാരായിട്ടുള്ള ഗോത്രസമൂഹങ്ങളും ഗോത്രത്തലവന്മാരും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായി വരികയും അങ്ങനെ വേന്തന്മാരുടെ ഒരു ആധിപത്യം ഉണ്ടാകും, ചേരവാന്തന്മാരുണ്ടാവുകയും ചെയ്തു. ഈ ചേരവേന്തന്മാർ യഥാർത്ഥത്തിൽ ഈ മലയിൽ നിന്നുള്ള വിഭവങ്ങൾ, അതിലുള്ള സ്പൈസ് പ്രൊഡ്യൂസേഴ്സ്, അതിനെ അതിന്റെ കൈമാറ്റം നടക്കുന്ന ഈ പറയുന്ന കോസ്റ്റൽ ഏരിയ, നെയ്തൽ തിണകളിലുള്ള സ്വാഭാവികമായിട്ടുള്ള പോർട്ട് ടൗൺ എന്ന് പറയുന്ന പ്രദേശങ്ങൾ, കൈമാറ്റ കേന്ദ്രങ്ങൾ ഉണ്ടായി വരും. അപ്പൊ അവിടെ ഉണ്ടായ കൈമാറ്റങ്ങൾ പാശ്ചാത്യരായിട്ടുള്ള ഗ്രീക്കോ റോമൻ പശ്ചിമേഷ്യൻ ജനതകളാണ് വരുന്നത്. അപ്പൊ അവർ കൊണ്ടുവന്ന വിഭവങ്ങൾ നിയന്ത്രിക്കാനും ആ കച്ചവടത്തെ നിയന്ത്രിക്കുവാനും വേണ്ടി ഈ മലയിറങ്ങി വന്ന ഗോത്രത്തലവന്മാർ നിയന്ത്രണം സ്ഥാപിക്കും. അതില് നന്ദനുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള വേളൂർ ചീഫുകളുണ്ട്, ഒരു പ്രദേശത്തെ മുഴുവൻ നിയന്ത്രിച്ച ചേരവേന്തന്മാരുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ആധിപത്യത്തിന്റെ ഭാഗമായി ഇടനാട്ടിലെ കുടിസമൂഹങ്ങളും കാർഷിക കുടിസമൂഹങ്ങളുടെയും ഈ പറയുന്ന അവരുടെ നിയന്ത്രണത്തിലാവും, ഗോത്രത്തലവന്മാരുടെയൊക്കെ നിയന്ത്രണത്തിലാവുകയും ഗോത്രത്തലവന്മാർ പിന്നീട് ക്രമേണ വ്യത്യസ്ത നാടുകളായി വികസിച്ചു വന്ന ഈ ഇടനാട്ടിലെ ജൈവ പാരിസ്ഥിതിക വ്യൂഹവും കൃഷിപ്രദേശങ്ങളും വ്യത്യസ്ത നാടുകളായി ഉണ്ടായി വരികയും ആ നാടിന്റെ മേൽ കോയ്മ സ്ഥാപിച്ച് ഈ നാട്ടുടയവരായി മാറുകയും ചെയ്യും. ആ ഒരു ഘട്ടത്തിൽ ബ്രാഹ്മണരെ സംബന്ധിച്ചോളം മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ബ്രാഹ്മണർ പല ഘട്ടങ്ങളായിട്ടാണ് വന്നത്. ഈ ബ്രാഹ്മണരെ അനുഷ്ഠാനപരവും ബ്രാഹ്മണരുടെ ബ്രാഹ്മണ്യത്തിന്റെ അടിസ്ഥാനയിലുള്ള അനുഷ്ഠാന രീതികളും അതിന്റെ സംസ്കൃത ബദ്ധവും അതുപോലെ തന്നെ ഈ യജ്ഞ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ സ്മൃതി പാരമ്പര്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു യജ്ഞ സംസ്കാരവും അതിന്റെ ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങളും ഒക്കെ ആയിട്ടാണ് ബ്രാഹ്മണർ ഇങ്ങോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഡെക്കാനിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഉള്ള അന്ന് വികസിത സമൂഹങ്ങളാണ്, ഇവിടുത്തെ ഉണ്ടായിരുന്ന സമൂഹങ്ങളെ അപേക്ഷിച്ച് വികസിത സമൂഹങ്ങളാണ്. വികസിതം എന്ന് പറയുന്ന കോട്ട് ആൻഡ് അൺകോട്ട്, നമ്മൾ അന്നത്തെ ഒരു സങ്കല്പത്തില്, പ്രാചീന കാലത്തെ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ വികസിതം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയിലും ഭരണകൂട രൂപത്തിലും കൃഷി രൂപങ്ങളിലും ഒക്കെ വികസിച്ചു നിൽക്കുന്ന ഒരു നാഗരികതയും ഒരു ഭരണകൂട അവസ്ഥയൊക്കെയായി ഈ നമ്മുടെ ഗംഗാതട വ്യവസ്ഥകൾ മാറിക്കഴിഞ്ഞിരുന്നു. ഡെക്കാനിലും അങ്ങനെയുള്ള ഭരണകൂട സമൂഹങ്ങൾ ഉണ്ടായി വന്നു. അപ്പൊ അതിന്റെയൊക്കെ അവിടെ നിന്നുണ്ടായ മാറ്റങ്ങളെയും അതിന്റെ അറിവ് രൂപങ്ങളെയും അതിന്റെ സാംസ്കാരികവും ബൗദ്ധികവും അതിന്റെ പിന്നെ സാങ്കേതികപരവുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരുന്നു ബ്രാഹ്മണർ, കേരളത്തിലേക്ക് വന്ന ബ്രാഹ്മണർ. അപ്പൊ സ്വാഭാവികമായ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സംസ്കൃത പാരമ്പര്യം, അനുഷ്ഠാന വ്യവസ്ഥ, യജ്ഞ സംസ്കാരം, അതിനകം തന്നെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞ വർണ്ണജാതി വ്യവസ്ഥയുടെ മൂല്യങ്ങളൊക്കെ അതിന്റെ ഭേദരൂപങ്ങളും തരംതിരിവ് സങ്കല്പങ്ങളും ഒക്കെ ആയിട്ടാണ് കേരളത്തിലേക്കുള്ള ബ്രാഹ്മണർ എത്തുന്നത്, അതിന്റെ ഒരു ട്രഡീഷണുമായിട്ടാണ് എത്തുന്നത്. അപ്പോ ഈ ബ്രാഹ്മണരെ സംബന്ധിച്ചുള്ള അവർക്കൊരു രാഷ്ട്രീയ പിന്തുണ ആവശ്യമായിരുന്നു, അത് നാട്ടുടയവർ നൽകി. കാരണം നാട്ടുടയവർക്ക് അവരുടെ രാഷ്ട്രീയ ആധിപത്യം സാധൂകരിക്കുന്നതിനും ബ്രാഹ്മണരുടെ യജ്ഞ സംസ്കാരത്തെയും സംസ്കൃത വരേണ്യ പാരമ്പര്യത്തെയും ആവശ്യമായിരുന്നു. അപ്പൊ ബ്രാഹ്മണരും നാട്ടുടയരും തമ്മിലുണ്ടായ ഒരു ഒരു പാരസ്പര്യത്തിന്റെ, പരസ്പര സഹകരണത്തിന്റെയും പരസ്പര സാധൂകരണത്തിന്റെയും കോയ്മ ആ സ്ഥാപനത്തിന്റെയും ഭാഗമായിട്ടാണ് ഇടനാട്ടിൽ ബ്രാഹ്മണരുടെയും ബ്രാഹ്മണ ഗ്രാമങ്ങളുടെയും ക്ഷേത്ര വ്യവസ്ഥയെയും അതുപോലെ തന്നെ നാട്ടുടയവരെയും ആധിപത്യം ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി തദ്ദേശീയമായി കൃഷി ഉൽപ്പാദിപ്പിച്ച് വികസിപ്പിച്ചു കൊണ്ടുവന്ന കുടി സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഏർലി ഒറിജിനൽ സെറ്റിലേഴ്സ് കാർഷിക സമൂഹങ്ങൾ ഇവരുടെ ആധിപത്യത്തിലും കീഴാവുകയും
ആ കാർഷിക സമൂഹങ്ങളുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ദാനഭൂമികളുടെ ഭാഗമാവുകയും ബ്രാഹ്മണരുടെ കോയ്മയ്ക്ക് കീഴിലാവുകയും അങ്ങനെ ബ്രാഹ്മണർ അതിൻ്റെ മേലൊരു ഉടമസ്ഥതാവകാശം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ബ്രാഹ്മണർ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കുന്നത് ഈ നാടിൻ്റെ മേൽ കോയ്മ സ്ഥാപിച്ച പെരുമാൾക്കന്മാരുടെയും നാട്ടുടേവരുടെയും ഒക്കെ ബ്രാഹ്മണ സഹായത്തോടു കൂടിയാണ്, അനുഷ്ഠാനാത്മകമായ അധികാരത്തിന്റെയും ഒക്കെ പിന്തുണയോടെയും കൂടിയാണ് ബ്രാഹ്മണർ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ബ്രാഹ്മണാധിപത്യത്തിന്റെയും ക്ഷേത്രാവസ്ഥയുടെയും വിപുലമായി സംസ്കാരം എന്ന രീതിയിൽ ബ്രാഹ്മണ്യത്തിന്റെയും അതിന്റെ ഭേദരൂപങ്ങളുടെയും അതിന്റെ അനുഷ്ഠാന പ്രതീകാവസ്ഥകളുടെയും ഒക്കെ പ്രതീകാത്മകമായ അധികാരമാണ് ബ്രാഹ്മണർ കൂടുതലും ഉപയോഗിച്ചത്. കാരണം റിച്വൽ ആയിട്ടുള്ള അനുഷ്ഠാനപരവും അതിന്റെ വൈജ്ഞാനികവും അതിന്റെ ദാർശനികവുമായിട്ടുള്ള രൂപങ്ങളിൽ യജ്ഞസംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായി അവർ വളരെ സാംസ്കാരികവും, സംസ്കാരം എന്ന് പറഞ്ഞാൽ വിപുലമായ അർത്ഥത്തിൽ പ്രതീകങ്ങളുടെ ഒരു സമാഹാരമാണ്, പ്രതീകങ്ങളുടെ ഒരു വ്യവസ്ഥയാണ് സംസ്കാരം. അപ്പൊ അനുഷ്ഠാനവും ഭാഷയും അങ്ങനെയുള്ള രൂപങ്ങളിൽ പ്രതീകാത്മകമായ അധികാരമായിട്ട് ബ്രാഹ്മണർ തദ്ദേശ സമൂഹങ്ങളിൽ കോയ്മ സ്ഥാപിക്കുകയും നാട്ടുടേയും ചേവര പെരുമാക്കളുടെയും സഹായത്തോടു കൂടി ഒരു അവസ്ഥിതിയെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. അത് ഒരു രീതിയിൽ തന്നെ ഭൂവുടമസ്ഥതയുടെ ആധിപത്യവും സംസ്കാരത്തിന്റെ ആധിപത്യവും ഭാഷയുടെ ആധിപത്യവും അനുഷ്ഠാനാവസ്ഥയുടെ ആധിപത്യം അനുഷ്ഠാനാവസ്ഥ ക്ഷേത്രാവസ്ഥയും ക്ഷേത്ര ബ്രാഹ്മണ്യത്തിന്റെ പിന്നെ ആചാര മുറകളും ഒക്കെയായി മാറി വന്ന ഒരു വ്യവസ്ഥാക്രമത്തിന്റെ ഉള്ളിൽ ഉണ്ടായിവരികയും ചെയ്യുമ്പോൾ ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഒരു സാമ്പത്തിക ക്രമമായി ബ്രാഹ്മണാധിപത്യത്തിന്റെ ഭാഗമായി ഒരു ബ്രഹ്മസം ദേവസം ഭൂവുടമാവസ്ഥിതിയും പിന്നീട് ഇൻഡിവിജ്വൽ ബ്രാഹ്മണ ഫാമിലികളുടെ ഭൂവുടമാസ്വത്തവകാശമായി അത് ജന്മിത്തമായി പിന്നീട് ചില കാലഘട്ടത്തിന് ശേഷം വികസിച്ചു വരികയും ക്ഷേത്രാവസ്ഥയിൽ നിലനിൽക്കുന്ന അനുഷ്ഠാനാത്മകവും ഭൂവുടമാധിപത്യവും ആവുകയും രാഷ്ട്രീയ വ്യവസ്ഥയെ രാഷ്ട്രീയാധിപത്യത്തെ അനുഷ്ഠാനാത്മകമായി സാധൂകരിക്കുകയും അല്ലെങ്കിൽ അനുഷ്ഠാനാത്മകമായിട്ടുള്ള രീതിയിലൂടെ ബ്രാഹ്മണർ നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയിലുമാണ് വളർന്നു വരികയും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രാഷ്ട്രീയാധിപത്യത്തെ ബ്രാഹ്മണ്യത്തിന്റെ അനുഷ്ഠാന പ്രതീകാത്മക പദ്ധതിയിലൂടെ നിയന്ത്രിച്ചൊരു വ്യവസ്ഥയായി മാറുകയും ചെയ്തു എന്നുള്ള ബ്രാഹ്മണ്യത്തിന്റെ നിയന്ത്രണത്തിന്റെ തലത്തിലാണ് അത് പാരസ്പര്യപ്പെട്ടാണ് പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ അധികാരം നിലനിന്നത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് വളരെ സങ്കീർണമായ തലത്തിൽ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ ഇടനാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തെ അല്ലെങ്കിൽ ചരിത്ര പ്രക്രിയയെ നിർണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഇടമായി ഒരു ഭൂപ്രദേശമായി ഒരു സാംസ്കാരിക ഭൂപ്രദേശമായി മാറി ഒരു ഉൽപാദന വ്യവസ്ഥയുടെ കേന്ദ്രമായി മാറി. നെൽകൃഷി എന്ന് പറയുന്നത് നീർനില നെൽകൃഷിയും പറമ്പ് പുരയിട വ്യവസ്ഥയും അതിന്റെ വിഭവ രൂപങ്ങളും ഒരേ സമയം ഏകവിളകളും ബഹുവിളകളും നിലനിന്ന ഒരു വിഭവ കേന്ദ്രമായി മാറി. അപ്പൊ സ്വാഭാവികമായി അത് ഇടനാട് തന്നെ അതിന്റെ പുറന്തള്ളൽ വ്യവസ്ഥയെ സ്വാഭാവികമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി തദ്ദേശീയമായി വികസിച്ചു വന്നിരുന്ന കൃഷിരൂപങ്ങളെ സൃഷ്ടിച്ച കുടിജനതകളായ കാർഷിക കുടികളായിട്ടുള്ള കുടിമാക്കളായിട്ടുള്ള ഇടനാട്ടിലെ കുടികൾ നെൽകൃഷി നീർനില നെൽകൃഷി ഉണ്ടാക്കിയ ഉഴവർ കുടികളെ നിയന്ത്രിച്ചുകൊണ്ട് അവരെ അടിപ്പിടുത്തി നാട്ടുടേവരും ബ്രാഹ്മണരും ക്ഷേത്രങ്ങളും ചേരാപെരുമാളും അടിപ്പിടുത്തി അടിച്ചമർത്തി കീഴടക്കി നിലനിർത്തി. അങ്ങനെ ഈ വ്യവസ്ഥയുടെ തന്നെ പുറന്തള്ളപ്പെട്ട ഒരു കാർഷിക ജനതയായി കുടിസമൂഹങ്ങളായി കുടികൾ എന്നാണ് നമ്മൾ ഒരു കാർഷിക ജനതയെ തദ്ദേശീയമായി വിളിച്ചിരുന്ന ഒരു പദം. നമ്മൾ പലപ്പോഴും പെസന്റ് എന്നോ മറ്റു പല പേരിലെന്നില്ല, അതൊക്കെ മോഡേൺ സാമൂഹ്യശാസ്ത്ര സങ്കല്പങ്ങളാണ്. പക്ഷെ തദ്ദേശീയമായിട്ടുള്ള ഭാഷ വ്യവഹാരത്തിന്റെ ഉള്ളിൽ നമുക്ക് കുടികൾ എന്നാണ് ഒരു കാർഷിക ജനതയിൽ ജനസമൂഹത്തിൽ കൃഷിപ്പണിയും അനുബന്ധമായ തൊഴിൽ കമ്മാളക്കുടി എന്ന് പറയുന്ന അയിങ്കമ്മാളർ എന്ന് പറയുന്ന വ്യത്യസ്ത രീതിയിലുള്ള അനുബന്ധ കൃഷിയും കൃഷിയോട് അനുബന്ധിച്ച് നിൽക്കുന്ന മറ്റ് സേവന തൊഴിൽ രൂപങ്ങൾ ഉൾപ്പെടെയുള്ള രൂപങ്ങൾ കുടികളാണ്. അതിലൊരു വ്യത്യസ്ത സമൂഹങ്ങൾ കുടിജനതകളെ നിയന്ത്രിച്ച് അവർ പിന്നെ അതിനെ സബ്ജുഗേറ്റ് ചെയ്ത് സബോർഡിനേറ്റർ ആയിട്ടുള്ള കീഴടക്കപ്പെട്ടവരും കീഴൊതുങ്ങിയതുമായിട്ടുള്ള ബ്രാഹ്മണ ക്ഷേത്രാവസ്ഥയ്ക്കും ബ്രാഹ്മണരുടെ ഗ്രാമാവസ്ഥയ്ക്കും നാട്ടുടേവരുടെ നാടാധിപത്യത്തിനും ചേരാപെരുമാക്കന്മാരുടെ രാഷ്ട്രീയ കോയ്മയ്ക്കും അവരെ ഈ നാല് വിഭാഗങ്ങളും സൃഷ്ടിച്ച ഇടനിലക്കാരായി ഒരുപാട് ആളുകൾ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രബ്രാഹ്മണ്യം സൃഷ്ടിച്ച ഒട്ടനവധി ഇടനില ജാതികളായി പിന്നീട് രൂപപ്പെട്ട
പിന്നെ ക്ഷേത്രോപജീവികൾ എന്നറിയപ്പെടുന്നവർ, നാട്ടുടേവരും ചേരാപെരുമാക്കളുടെ കീഴിൽ നൂറ്റുപേർ, പണി, നിഴൽ, അധികാരി, പ്രകൃതി, അതുപോലെ തന്നെ കുടിപ്പതി എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള ഇടനില അധികാര രൂപങ്ങളുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ആണ്, വൈവിധ്യവും വൈപുല്യവും വ്യത്യസ്തകളും നിറഞ്ഞതാണ് അധികാരത്തിന്റെ രൂപം. വളരെ പ്രാദേശികവും വളരെ ചെറുതുമായി ശകലിതമായി നിൽക്കുന്ന അധികാര രൂപങ്ങളും സ്ഥാനമാനങ്ങളും കൈമാരൂപങ്ങളുമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായി സമൂഹം വലിയ രീതിയിലുള്ള സാമൂഹിക ശ്രേണീവൽക്കരണ പ്രക്രിയയിലേക്ക് മാറുകയും ഈ ശ്രേണീ ബന്ധങ്ങൾ ഒരു മേൽക്കീഴ് ബന്ധമായി മാറിവരികയും ആ ശ്രേണീ ബന്ധങ്ങളും മേൽക്കീഴ് ബന്ധങ്ങളെയും ജാതി ഉച്ചനീചത്വത്തിന്റെയും ബ്രാഹ്മണ്യത്തിന്റെ ഒരു അകംപുറം അല്ലെങ്കിൽ വേറുകൂറ് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണ്യം തന്നെ സൃഷ്ടിച്ച ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങളുടെയും വേറുകൂറ് ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിനെ സ്ഥാനപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായി ഏറ്റവും അടിത്തട്ടിൽ എന്ന രീതിയിൽ അധ്വാനിക്കുന്ന സമൂഹങ്ങൾ എന്ന രീതിയിൽ മനുഷ്യരെ സ്ഥിര അടിമകളാക്കി മാറ്റി, ആളടിമകൾ എന്ന രീതിയിൽ വളരെ പ്രാചീന കാലഘട്ടം, പ്രത്യേകിച്ചൊരു 8-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നമുക്ക് ആളടിമകൾ എന്ന് പറയുന്ന മനുഷ്യർ, ഈ കൃഷിയിൽ നേരിട്ട് കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന കായികാധ്വാനം ചെലുത്തുന്ന മനുഷ്യരെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ശാസനങ്ങൾ 9-ാം നൂറ്റാണ്ടിലെ ശാസനം മുതൽ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അത് നാട്ടുടേവരുടെ നാടിനുള്ള നാട്ടുടേവരുടെ ചേരിക്കൽ എന്ന് പറയുന്ന നാട്ടുടേവരുടെയും ചേരാപെരുമാരുടെയും നിയന്ത്രണത്തിലുള്ള ചേരിക്കൽ ഭൂമിയിലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആളടിമകൾ ഉണ്ടായിരുന്നത്. ഈ ക്ഷേത്രങ്ങൾക്കും ബ്രാഹ്മണർക്കും ദാനം കൊടുക്കുമ്പോൾ, ഭൂമികൾ ദാനം കൊടുക്കുമ്പോൾ ആ ഭൂമിയിൽ ആളടിമകളായി മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷേത്രങ്ങളും ബ്രാഹ്മണരുടെ ബ്രാഹ്മണ ഗ്രാമങ്ങളൊക്കെ ഉണ്ടായി വരുന്നതിന് മുന്നേ തന്നെ മനുഷ്യരെ അടിമകപ്പെടുത്തി നാട്ടുടേവരും നാട്ടുടേവരുടെ ഇടനിലക്കാരുമായ ഒരുപാട് മനുഷ്യർ അവരുടെ നിയന്ത്രണത്തിലെ ഭൂമിയിൽ ആളടിമകളായി മനുഷ്യരെ മാറ്റിയിരുന്നു. പിന്നീട് ഈ ആളടിമകൾ വ്യവസ്ഥയിൽ നിന്ന ഒരു ഭൂപ്രദേശം ബ്രാഹ്മണരുടെയും ക്ഷേത്രങ്ങളുടെയും ഒരു ഉടമസ്ഥാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഈ ജാതി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാക്രമം വളരെ മേൽക്കീഴ് ബന്ധങ്ങളായി വികസിച്ചു വരുമ്പോൾ ഈ ആളടിമകൾ ജാതിയടിമകളായി മാറും. കേരളത്തെ സംബന്ധിച്ചുള്ള ആളടിമകൾ ജാതിയടിമകളായി മാറും. അപ്പോൾ ആളടിമകളിൽ നിന്നും ജാതിയടിമകളിലേക്കുള്ള പരിവർത്തനം ബ്രാഹ്മണാധിപത്യത്തിന്റെയും ക്ഷേത്രവസ്ഥയുടെയും ഈ പറഞ്ഞ നാടുവാഴി നാട്ടുടേവരുടെയും ചേരാപെരുമാക്കരും കൂടിച്ചേർന്ന് നിൽക്കുന്ന ഉൾവഹിച്ചു നിൽക്കുന്ന വലിയൊരു രാഷ്ട്രീയ സമ്പത്ക്രമത്തിന്റെ ഭാഗമായി ഉണ്ടായി വന്നതാണ്. അപ്പോ ഈ വ്യവസ്ഥിതിയുടെ ഉള്ളിലാണ് നമ്മൾ മലയാളം എന്ന് വിളിക്കുന്ന ഭാഷയുടെ ആദ്യകാല രൂപങ്ങൾ ഉണ്ടായി വരുന്നത്. ഇടനാടിന്റെ വ്യവസ്ഥയ്ക്കുള്ളിലാണ് ഈ ഇതിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും ഇതിന്റെ സാംസ്കാരിക വ്യവസ്ഥയുടെയും ഇതിന്റെ കൊയ്മാവസ്ഥയുടെയും ഭാഗമായി വ്യത്യസ്ത സ്ഥാനമാനങ്ങളും നിലകളുമുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ അവരുടെ പേച്ചുവഴക്കങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സംസ്കൃതവൽക്കരിക്കപ്പെട്ടതും സംസ്കൃതവുമായിട്ടുള്ള ഇടപാട് ബന്ധത്തിന്റെ ഭാഗമായി ഈ പേച്ചുവഴക്കങ്ങൾ സംസ്കൃതവും ഈ പേച്ചുവഴക്കങ്ങൾ ഭാഷയാണ്. വ്യത്യസ്ത നാട്ടുടേവർ സംസാരിച്ച ഭാഷ അല്ലെങ്കിൽ കർഷക ജനതകൾ സംസാരിച്ച ഭാഷ, നമുക്ക് അതിനെ പൊതുവേ നാം പറയുന്നത് ഭാഷ എന്ന രീതിയിലാണ്. അത് സംസ്കൃത പദാവലികളും സംസ്കൃതത്തിന് ബ്രാഹ്മണരുടെ ക്ഷേത്രങ്ങളുടെയും സ്വാധീനത്തിന്റെ ഭാഗമായി അത് ഒരു മിശ്രഭാഷയായി മാറും. അപ്പൊ ഭാഷയിലേക്ക് ആണ് യഥാർത്ഥത്തിൽ ഈ ഭാഷ ആണ് യഥാർത്ഥത്തിൽ വ്യവഹാര ഭാഷയായിട്ട് മാറുന്നത്. പിന്നീട് അത് ഇവിടുത്തെ ഗോത്രഭാഷയായിരുന്നിരിക്കാം, അത് ഇടനാടിന്റെ ഭാഷയാണ്. നമ്മൾ സാധാരണ ഭാഷ സമന്വയം മണിപ്രവാളം, ഭാഷാ സംസ്കൃതം സമന്വയം മണിപ്രവാളം എന്ന് പറയുന്നത് ഈ ഭാഷ എന്ന് പറയുന്നത് ഇടനാടിന്റെ ലിംഗ്വ ഫ്രാങ്കയാണ്. അതിലേക്ക് സംസ്കൃതത്തിന്റെ സ്വാധീനവും സംസ്കൃതവും ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മണിപ്രവാളം ഉണ്ടായി വരുന്നത്. അതിൽ നമുക്ക് കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്ന കാട് കടൽ മേഖല അല്ലെങ്കിൽ പശ്ചിമഘട്ട പ്രദേശങ്ങളിലുള്ള വന കാട് പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ നമുക്കൊരു ഒറ്റ ഭാഷയില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ കടൽ കായൽ തീരം കടൽ മേഖലയിലുള്ള താമസിക്കുന്ന മനുഷ്യർ സംസാരിച്ചിരുന്ന ഭാഷയല്ല മണിപ്രവാളമായി മാറുന്നത് എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. അത് വേറെയായിട്ട് പേച്ചു വഴക്കമായിട്ട് നിൽക്കുകയാണ്. അപ്പം മലമേഖലയിലും കടൽ മേഖലയിലുമുള്ള പേച്ചു വഴക്കങ്ങളായി നിൽക്കുന്ന ഭാഷകളൊന്നും മണിപ്രവാളത്തിന്റെ സ്റ്റാറ്റസിലേക്ക് വരുന്നില്ല എന്നതാണ് ഒരു ബോധ്യം, എൻ്റെ ഒരു ധാരണ. അപ്പോൾ മലയാളമായി മാറിയ പിന്നീട് മലയാളമായി മാറിയ മണിപ്രവാളം
ഇടനാടിൻ്റെ സൃഷ്ടിയാണ്, ഇടനാടിൻ്റെ ആവിഷ്കാര രൂപമാണ്. ഈ ഇടനാട്ടിലെ വ്യവസ്ഥകൾ, കൊയ്മാരൂപങ്ങൾ ഉൾപ്പെടുന്ന വ്യവസ്ഥകൾ സൃഷ്ടിച്ച ഒരു ഇതാണ് നമ്മുടെ ഈ പറയുന്ന മണിപ്രവാളം എന്നത്. അതിൽ തന്നെ ഞാൻ ഈ വ്യവസ്ഥകൾ പുറന്തള്ളിയ മനുഷ്യരുണ്ട്, കുടികളെന്നും അടിയാളരെന്നും ആളടിമകളെന്നും പുറന്തള്ളിയ വലിയ മനുഷ്യരുണ്ട്. യഥാർത്ഥത്തിലൂടെ അധ്വാനിക്കുന്ന, കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന, തൊഴിൽ പ്രക്രിയയിൽ ഏർപ്പെടുന്ന, നേരിട്ട് കൃഷിപ്പണിയിലും കൃഷിയും കൃഷി അനുബന്ധ തൊഴിലിലും മറ്റ് പല രൂപങ്ങളിലുള്ള അതിജീവന രൂപങ്ങളും നിലനിന്നിരുന്ന മനുഷ്യർ, കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന മനുഷ്യർ, സേവന തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്ന മനുഷ്യർ, കുടിസമൂഹങ്ങളായി നിലനിന്നതും, അപ്പൊ കുടികളും അടിയാളരും എന്ന് പൊതുവെ വിളിക്കാവുന്ന അടിത്തട്ടിലായ ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യർ ഈ കുടികളും അടിയാളരുമായ മനുഷ്യരാണ്. അവരുടെ ഭാഷ പേച്ചുവഴക്കങ്ങളാണ്. അവര് ഈ പറയുന്ന മണിപ്രവാളത്തിന്റെ ഭാഗമായ ഭാഷയായിരിക്കില്ല അവരുടെ വ്യവഹാര ഭാഷ. അന്ന് അടിമകൾ സംസാരിച്ച ഭാഷ, ജാതി അടിമകൾ, പുലയർ, പറയർ, അല്ലെങ്കിൽ നമ്മുടെ തിരുസാപ്പള്ളി ശാസനത്തിൽ പറയുന്ന ഈ കുടികളും അവർ സംസാരിച്ച ഭാഷ ഒക്കെ മണിപ്രവാളത്തിന്റെ ഭാഗമായി തീർന്ന ഭാഷ ആയിക്കൊള്ളുന്നില്ല. അവർക്ക് അവരുടേതായ പേച്ചുവഴക്കങ്ങളാണ്. അപ്പൊ ആ പേച്ചുവഴക്കം എന്താണെന്ന് നമുക്ക് കൃത്യതയില്ല, അതിനെ കണ്ടെത്തേണ്ടതാണ് അല്ലെങ്കിൽ അതിനെ അന്വേഷിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഈ ഇടനാട്ടിൽ തന്നെ വ്യത്യസ്തമായ ഭാഷാവായി വൈപുല്യം ഉണ്ടായിരുന്നു, ഭാഷയുടെ വലിയ രീതിയിലുള്ള പലമയുണ്ടായിരുന്നു. അതിനെ പേച്ചു പലമകൾ, പേച്ചുകളുടെ പലമകൾ ഉണ്ടായിരുന്നു. ആ പേച്ചു പലമകളൊന്നും പിന്നീട് മണിപ്രവാളത്തിന്റെ സ്റ്റാറ്റസ് കിട്ടിയില്ല. അപ്പോ ഒരേ രീതിയിൽ തന്നെ ജനതയെയും കുടികളും അടിയാരും ഉൾപ്പെടുന്ന അധ്വാനിക്കുന്ന സമൂഹങ്ങളെ ഈ വ്യവസ്ഥാക്രമം, ഭൂവുടമാവസ്ഥിതിയും ബ്രാഹ്മണ്യ ജന്മിത്തവും നാട്ടുടേവരുടെയും ചരാപെരുമാക്കന്മാരുടെയും പിന്നീടുണ്ടായി വന്ന പിന്നെ കോവിലകങ്ങളുടെയും വ്യത്യസ്തതയിലുള്ള നാട്ടുകോയ്മകളായി വളർന്നു വന്ന സാമൂതിരിയാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിലെ അധികാരി വ്യവസ്ഥകളാണെങ്കിൽ തന്നെ ചേര കാലഘട്ടത്തിന് ശേഷം ഉണ്ടായി വന്ന, പൊതുവെ നമ്മൾ കോവിലകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായി വന്ന വ്യവസ്ഥാക്രമങ്ങളൊക്കെ, രാഷ്ട്രീയ സമ്പദ് ശാസ്ത്ര രൂപങ്ങളും കോയ്മ വ്യവസ്ഥകളും ഒക്കെ ഉണ്ടായി വന്നപ്പോഴും ഈ ഇടനാടൻ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഇവിടുത്തെ ചരിത്ര പ്രക്രിയകൾ ഉണ്ടായി, അതിന്റെ കേന്ദ്രം എന്ന രീതിയിൽ നിലനിന്നത്. കാട് മേഖലയും കടൽ മേഖലയുള്ള മനുഷ്യരും ഒക്കെ ആയിട്ടും കോസ്റ്റൽ പ്രദേശങ്ങൾ, ടൗണുകൾ, ഇപ്പൊ പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പിന്നെ കടൽ പ്രദേശങ്ങളിൽ പട്ടണങ്ങളൊക്കെ ഈ കോയ്മകൾ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കോസ്റ്റൽ പീപ്പിൾ എന്ന രീതിയിൽ അവിടുത്തെ ജനസഞ്ചയങ്ങളെ ഒരു അപരിത ജനതയായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അപര ജനതകളായി കാട് കടൽ മേഖലകളിലെ മനുഷ്യരെ, അവരുടെ സംസ്കാരത്തെ, ഭാഷയെ, ആവിഷ്കാരങ്ങളെ, അവരുടെ തൊഴിൽ രൂപങ്ങളെ, അവരുടെ ജീവിത ഇടങ്ങളെ കടൽ മേഖലയിലെയും കാട് മേഖലയിലുള്ള മനുഷ്യരെ അപര ജനതയായി നിർമ്മിച്ച് പുറന്തള്ളിക്കൊണ്ടാണ്, സാമൂഹികമായി, സാംസ്കാരികമായി, വംശീയമായി പുറന്തള്ളിക്കൊണ്ട് തന്നെയാണ് ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ള കേരളീയതയുടെ ആഖ്യാനങ്ങൾ തന്നെ ഉണ്ടായി വരുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു കാട് മേഖല, പശ്ചിമഘട്ട കാട് മേഖല, ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ, അവരുടെ ഭാഷകൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ അതിജീവന രൂപങ്ങൾ, അവരുടെ ആവിഷ്കാര രൂപങ്ങളെല്ലാം വളരെ പ്രാകൃതവും പിന്നോക്കവുമാണ് എന്നുള്ള ഒരു ധാരണ ചരിത്രത്തിൽ തന്നെ, ഈ ചരിത്രത്തിന്റെ വികാസ പരിണാമങ്ങളൊപ്പം തന്നെ ഉണ്ടായി വന്നു. കടൽ മേഖലയിലുള്ള മനുഷ്യർ മീൻ മണക്കുന്നവരും മീൻ പിടിക്കുന്നത് തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ തൊഴിലുകൾ തന്നെ മോശപ്പെട്ടതാണെന്നും അല്ലെങ്കിൽ ഒരു പുറന്തള്ളപ്പെട്ട അപര ഭൂപ്രദേശം എന്ന രീതിയിൽ കാട് കടൽ മേഖലയെ പുറന്തള്ളുന്ന ഒരു സംസ്കാര ബലതന്ത്രം, ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കൊയ്മാവസ്ഥ, സംസ്കാരം തന്നെ ഒരു കൊയ്മാവസ്ഥയായി മാറുകയും അതിന്റെ ഭാഷ ആവിഷ്കാര രൂപങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു അധീശത്വ അധികാര വ്യവസ്ഥയെ പ്രവർത്തിക്കുകയും അത് കാട് കടൽ മേഖലയെ പ്രവർജിക്കുകയും ചെയ്ത ഒരു ചരിത്ര പ്രക്രിയയിലൂടെയാണ് ഇടനാട് തന്നെ സ്വയം നിർവചിച്ച് കേരളത്തിന്റെ, കേരളീയതയുടെ, മലയാളിയുടെ, മലയാളത്വത്തിന്റെ സാംസ്കാരിക സ്ഥലരാശിയും സാംസ്കാരികമായിട്ടുള്ള ഒരു വിഭവസ്ഥാനവുമായി മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ അങ്ങനെ വരുമ്പോ ഇവിടെ ഇടനാട്ടിൽ തന്നെയുള്ള, അപ്പോ ഞാൻ ആദ്യം സൂചിപ്പിച്ച അടിയാളർ സമൂഹങ്ങൾ,
ആളടിമകൾ ജാതിയടിമകളായി മാറിയ അധ്വാനിക്കുന്ന നേരിട്ട് ഭൂമിയിൽ പണിയെടുക്കുന്ന അടിമകളാക്കപ്പെട്ട മനുഷ്യർ പറയർ പുലയർ അങ്ങനെയുള്ള ഒട്ടനവധി ജാതി സമൂഹങ്ങളായി പിന്നീട് മാറിയ അടിത്തട്ട് ജാതികളും അയിത്തജാതിക്കാരുമായി മാറിയ മനുഷ്യർ അയിത്തത്തിന്റെ സാമൂഹിക ഭാരം അയിത്തത്തിന്റെ സാമൂഹികമായിട്ടുള്ള പുറന്തള്ളൽ രൂപങ്ങളും അതിന്റെ സാംസ്കാരികമായ ഹിംസയും അതിന്റെ നേരിട്ടുള്ള അക്രമണ ഭീകരമായിട്ടുള്ള വിവേചന രൂപങ്ങളും അക്രമോത്സുകമായിട്ടുള്ള അയിത്തത്തിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള വിവേചന രൂപങ്ങളും അനുഭവിച്ച ജനത എന്ന രീതിയിൽ പിന്നെ ഇവർ പുറന്തള്ളപ്പെട്ടവരാണ്. ഇടനാട് തന്നെ പുറന്തള്ളിയ മനുഷ്യരുണ്ട്. ഇടനാട് ഒരു ഭാവനാ ഭൂപ്രദേശമായിരിക്കും, സാംസ്കാരികമായിട്ടുള്ള ഒരു കോയ്മാസ്ഥാനമായി നിലനിൽക്കുമ്പോൾ പോലും ആ കോയ്മാസ്ഥാനങ്ങൾ ഇടനാടിന്റെ ആഭ്യന്തര വ്യവസ്ഥിതി തന്നെ പുറന്തള്ളിയ മനുഷ്യരാണ്. ഇടനാട്ടിലെ കുടികളും ഇടനാട്ടിലെ അടിയാളരുമായിട്ടുള്ള മനുഷ്യർ അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും അവരുടെ ആവിഷ്കാര രൂപങ്ങളും തന്നെ അവരുടെ ശരീരം പോലെ തന്നെ അവരുടെ അധ്വാന രൂപങ്ങൾ പോലെ തന്നെ അവരുടെ ജ്ഞാന രൂപങ്ങൾ പോലെ തന്നെ ഹീനമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇടനാടിന്റെ ഒരു വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണ്യത്തിന്റെ ഒരു ക്ഷേത്ര വ്യവസ്ഥയുടെയും ആചാര ബ്രാഹ്മണ്യത്തിന്റെയും നാട്ടുടേവരുടെയും അതുപോലെ തന്നെ ചേരാപെരുമാക്കന്മാരുടെയും ഒരു രാഷ്ട്രീയ കൊയ്മയുടെ ഭാഗമായി ഈ അടിത്തട്ടില് പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന വിഭവങ്ങൾ നിർമ്മിക്കുന്ന മനുഷ്യരെ ഹീനരായി പുറന്തള്ളിയ ഒരു സംസ്കാരം കൂടിയാണ് മലയാളിയുടെ ചരിത്ര കർത്തൃത്വമായി മാറിയ ഇടനാടിന്റെ സാംസ്കാരിക രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിന്റെ ഭാഷയും അങ്ങനെ തന്നെയാണ്, ഭാഷാവസ്ഥയും ആവിഷ്കാര രൂപങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഇടനാടിന്റെ ഭാഷാവസ്ഥ എന്തിന്റെ ഉൽപ്പന്നമായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ അടിയാളരും കുടികളും മുടന്ന വലിയ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അധ്വാനിച്ച് അവർ അടിമകളാക്കപ്പെടുകയോ അവർ അസ്വതന്ത്രനായിട്ടുള്ള കാർഷിക ജനതയായി ഈ പറയുന്ന മേൽത്തട്ടിലുള്ള കോയ്മാവസ്ഥയിൽപ്പെട്ട ബ്രാഹ്മണരും ക്ഷേത്രവസ്ഥയും പിന്നെ അതുപോലെ തന്നെ നാട്ടുടേവരും ചേരാപെരുമാളും പിന്നീടുണ്ടായി വന്ന എല്ലാ കോയ്മരൂപങ്ങളുടെയും അവരെ അതിജീവിക്കുവാൻ അവർക്ക് നിലനിൽക്കുവാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച മനുഷ്യരാണ് ഈ ജാതി അടിമകളും കുടി സമൂഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈഴവക്കുടി അല്ലെങ്കിൽ തട്ടാർക്കുടി, മണ്ണാർമാരുടെ കുടി, അതുപോലെ തന്നെ കൊല്ലന്മാരുടെ കുടി, ഇപ്പം നമ്മൾ കമ്മാളക്കുടി എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത തൊഴിൽ പ്രക്രിയയിൽ ഏർപ്പെടുന്ന മനുഷ്യരുടെ അധ്വാനത്തിന്റെയും അവരുടെ വിഭവ പങ്കാളിത്തത്തിന്റെയും അവരുടെ സാങ്കേതിക വിദ്യയുടെയും അവരുടെ അറിവിന്റെയും അവരുടെ മാനസികവും അവരുടെ കായികവുമായിട്ടുള്ള കഴിവുകളുടെ സൃഷ്ടിപ്പുകളിൽ നിന്നാണ് വിഭവങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. ആ വിഭവങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആ വിഭവങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രവ്യവസ്ഥയും അതുപോലെ തന്നെ ഈ നമ്പൂതിരി ബ്രാഹ്മണ ഗ്രാമങ്ങളും കൊയ്മാരൂപങ്ങളായ നാട്ടുടേവരും പെരുമാക്കന്മാരും പെരുമാക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായി വന്ന കോവിലകങ്ങളൊക്കെ ചെറുതും വലുതുമായ ഒട്ടനവധി കോവിലക രാഷ്ട്രീയ കൊയ്മാരൂപങ്ങളൊക്കെ നിലനിന്നതാണ് എന്ന് പറഞ്ഞാൽ ഇടനാടിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയും സമ്പദ്ക്രമവും ഒരു പാരാസൈറ്റിക് കൾച്ചറാണ്, ഒരു പരാന്നഭോജി സംസ്കാരത്തെയാണ് സൃഷ്ടിച്ചത്. അതായത് അടിയാളരും